Hello, my dear students. Today's class we discuss about feminism major writers. So here in this chapter, first of all, we have to discuss about what do you mean by feminism? What are the contributions of feminism? For what feminism challenges the contemporary factors? And then we have to discuss about various feminist writers such as Virginia Woolf, Kate Millett, then Ellen Schwalter, and then we have to discuss about Helen Czizer, okay, and their important work. We have to discuss about these feminist writers as well as their important works. So first of all, we have to discuss about what do you mean by feminism. It is not included in our first chapter. It is discussed in the second unit of this session. So now we have to discuss about what you mean by feminism. Feminism is both a political stance and a theoretical framework that analyzes gender as a central aspect of cultural practice and demands equality, rights, and justice. Feminism nu parayunnathu ഒരു തിയറട്ടിക്കൽ ഫ്രെയിംവർക്കാണ്, ഒരു തിയറിയാണ്. അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് വ്യൂ ആണ്, അന്നേരം ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ തിയറട്ടിക്കൽ ഫ്രെയിംവർക്കാണ്. അതിൻ്റെ അകത്തുകൂടെ എന്ത് ചെയ്യുന്നു, വി ഹാവ് ടു അനലൈസ് ദ ജെൻഡർ. അതുവരെ എന്ന് പറയുന്നത് മെയിൽ ഫീമെയിൽ ആ ഒരു ബൈനറി ഉണ്ട്. ആ ബൈനറിയിൽ മെയിലിന് വളരെ പ്രോമിനൻ്റ് ആയിട്ട് കാണുന്നു, ഫീമെയിലിനെ സബോർഡിനേറ്റ് ആയിട്ട് കണ്ടിരുന്നു. അന്നേരം ഈ ജെൻഡർ ഡിസ്പാരിറ്റി ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് അറൈസ് ചെയ്തതാണ് ഫെമിനിസം. ആൻഡ് ഫെമിനിസം ഡിമാൻഡ്സ് വാട്ട്? ഇക്വാളിറ്റി, റൈറ്റ്സ് ആൻഡ് ജസ്റ്റിസ്. ആൻഡ് ഇറ്റ് ചലഞ്ചസ് ദ പ്രീ ഡിറ്റർമിൻഡ് ജെൻഡർ റോൾസ്, അസേർട്ടിങ് ദാറ്റ് വിമൻ ആർ ഓഫൺ സോഷ്യലൈസ്ഡ് ടു ഫിറ്റ് ഇൻ ടു ദീസ് റോൾസ്. സ്ത്രീകൾക്ക് ഇപ്പം വീട്ടുജോലി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്, സ്ത്രീകളാണ് അതിൽ ഏറ്റവും ബെസ്റ്റ്. അതുപോലെ ചൈൽഡ് കെയറിങ് ആയിക്കോട്ടെ, സിക് പേഴ്സൺ കെയറിങ് ആയിക്കോട്ടെ, നേഴ്സിംഗ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാ മേഖലകളും സ്ത്രീകൾ അതിന് ഫിറ്റാണ്, ആ മേഖല സ്ത്രീകൾക്കുള്ളതാണ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെയുള്ള ജെൻഡർ റോൾസിനും പ്രീ ഡിറ്റർമിൻഡ് റോൾസിനും സോഷ്യലൈസ്ഡ് ഫിറ്റ് റോൾസിനെയൊക്കെ ഇവർ ചലഞ്ച് ചെയ്യാൻ തുടങ്ങി. Feminist criticism has evolved since the early 20th century to address various issues. 20th നൂറ്റാണ്ടോട് കൂടി പലതരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം മുന്നിലേക്ക് വന്നു. ഇറ്റ് റീ ഇവാലുവേറ്റ്സ് ദ ലിറ്റററി ഹിസ്റ്ററി ടു അക്നോളജ് വിമൻസ് കോൺട്രിബ്യൂഷൻ എക്സ്പ്ലോറിംഗ് എ ഫീമെയിൽ ലിറ്റററി ലീനേജ്. അതുപോലെ തന്നെ അതുവരെ ഉണ്ടായിരുന്ന ലിറ്റററി ട്രഡീഷനെ അനലൈസ് ചെയ്യാനും ലിറ്റററി ഹിസ്റ്ററി അനലൈസ് ചെയ്യാനും അതുവരെ ഉണ്ടായിരുന്ന ഫീമെയിൽ റൈറ്റേഴ്സിന്റെ കോൺട്രിബ്യൂഷനെ അവർ അനലൈസ് ചെയ്യാനും ഫീമെയിൽ ലിറ്റററി ലീനേജ് സാഹിത്യത്തിലെ കാര്യമാണ് പറയുന്നത്, അതിൻ്റെ അകത്ത് സ്ത്രീകളുടെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കാനും അവർ ശ്രമിച്ചു. ഇറ്റ് അനലൈസിങ് സെക്ഷുവാലിറ്റി ആൻഡ് സെക്ഷൽ ഡിഫറൻസസ് ത്രൂ സൈക്കോ അനാലിസിസ് മാർക്സിസം ആൻഡ് സോഷ്യോ സയൻസസ്. അതുപോലെ തന്നെ സെക്ഷുവാലിറ്റി, സെക്ഷൽ ഡിഫറൻസസ്, സൈക്കോ അനാലിസിസ് ഇതിനെയൊക്കെ തന്നെ മാർക്സിസത്തിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെ ബേസിൽ അവർ അനലൈസ് ചെയ്യാനായിട്ട് തുടങ്ങി. ഇറ്റ് എക്സാമിനിങ് വിമൻസ് റെപ്രസെൻറ്റേഷൻ ഇൻ ലിറ്ററേച്ചർ റിട്ടൺ ബൈ മെൻ. അതുപോലെ തന്നെ ആ പുരുഷന്മാർ എഴുതിയിട്ടുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സാക്കി എന്നുള്ള പേരിൽ ഒ ഹെൻറി എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വത്സല എന്നുള്ള പേരിൽ പല മലയാളം ഒരു മലയാളം എഴുത്തുകാരൻ എഴുതിയിട്ടുണ്ട്. അന്നേരം സ്ത്രീകളുടെ പേര് വെച്ച് പല പുരുഷന്മാരും പണ്ട് കാലങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അന്നേരം അവരെങ്ങനെയാണ് അതിൻ്റെ അകത്ത് സ്ത്രീകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് അവർ പഠിക്കാൻ ശ്രമിച്ചു. അതുപോലെ തന്നെ പല പുരുഷന്മാരുടെ പേര് വെച്ചും സ്ത്രീകളും എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം ഒരു 19th അല്ലെങ്കിൽ 18th സെഞ്ചുറി, ഏർലി 18th 19th സെഞ്ചുറികളിലെല്ലാം തന്നെ സ്ത്രീകളുടെ വർക്കുകൾ വായിക്കാൻ ആൾക്കാരില്ല. അന്നേരം എഴുതാൻ കഴിവുള്ള സ്ത്രീകൾ പുരുഷന്മാരുടെ പേര് വെച്ച് അവർ തന്നെ ഉപയോഗിച്ചുകൊണ്ട് എഴുതാനായിട്ട് തുടങ്ങി. സോ ആ വർക്കുകളിൽ സ്ത്രീകൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിരുന്നു ഇതിനെയൊക്കെ പറ്റി സ്റ്റഡീസ് വന്നു തുടങ്ങി. ഇറ്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ജെൻഡർ റോൾസ് ഇൻ ലിറ്റററി ക്രിയേഷൻ ആൻഡ് ക്രിറ്റിസിസം ആൻഡ് എക്സ്പ്ലോറിംഗ് ദ കണക്ഷൻ ബിറ്റ്വീൻ ജെൻഡർ ആൻഡ് ലിറ്റററി എലമെൻറ്റ്സ് ലൈക്ക് മാനർ ആൻഡ് മീറ്റർ. അതുപോലെ തന്നെ ജെൻഡർ റോൾസ് ലിറ്റററി ക്രിറ്റിസിസത്തിലും ലിറ്റററി ക്രിയേഷനിലും ഈ മെയിൽ ഫീമെയിൽ ജെൻഡർ റോൾസിനെ എങ്ങനെയാണ്
അവർ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് അവർ അനലൈസ് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ലിറ്റററി എലമെന്റ്സിൽ, ഇപ്പം ഒരു പോയം എഴുതുമ്പോൾ, ഒരു സ്ത്രീ എഴുതുമ്പോൾ എങ്ങനെയാണ് മാറ്റർ എടുക്കുന്നത്, പ്രണയം എന്ന് പറയുന്ന ആ ഒരു വികാരം സ്ത്രീ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പുരുഷൻ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ സെക്സ് എന്ന് പറയുന്ന കാര്യം സ്ത്രീ റെപ്രസെന്റ് ചെയ്ത് സ്ത്രീയുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, പുരുഷന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്, ഇങ്ങനെ ഒരേ കാര്യങ്ങളെ ഈ ജെൻഡേഴ്സ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് നോക്കി കാണാൻ തുടങ്ങി. ഫെമിനിസ്റ്റ് ക്രിറ്റിക്സ് ഫോക്കസ് ഓൺ ഇന്റർപ്ലേ ബിറ്റ്വീൻ എക്സ്പീരിയൻസ് ആൻഡ് ലാംഗ്വേജ്, ക്വസ്റ്റനിങ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ട് ഫീമെയിൽ എക്സ്പീരിയൻസ് കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ വിമൻ റൈറ്റേഴ്സ്. അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് ക്രിറ്റിക്സുകൾ കൂടുതലായിട്ട് അവർ ഊന്നൽ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് അവരെങ്ങനെയാണ് ഇത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി, എങ്ങനെയാണ് വിമൻ റൈറ്റേഴ്സ് ബാക്കിയുള്ളവരോട് അവരുടെ ഇന്നർ ഫീലിങ്സ് അവരുടെ റൈറ്റിംഗിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയത്, ഇതിനൊക്കെയാണ് അവർ പ്രാധാന്യം കൊടുത്തത്. ദ എക്സ്പ്ലോർ ഹൗ വിമൻ നാവിഗേറ്റ് യൂസിംഗ് ലാംഗ്വേജ് ഹിസ്റ്റീരിയക്കലി ഡോമിനേറ്റഡ് ബൈ മെയിൽ കോൺസെപ്റ്റ്സ് വാല്യൂസ് അഡ്വക്കേറ്റിംഗ് ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ ലാംഗ്വേജ് ഓർ അപ്രോപ്രിയേഷൻ ആൻഡ് ഓൾട്ടറേഷൻ ഓഫ് മെയിൽ ഡോമിനേറ്റഡ് ലാംഗ്വേജ്. കാരണം ആ ഒരു കാലഘട്ടം അത്രയും ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മെയിൽ ഡോമിനേറ്റഡ് ലാംഗ്വേജ് ആണ്, മെയിൽ പാട്രിയാർക്കൽ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ്, മെയിൽ സബോർഡിനേഷൻ ഓഫ് ഫീമെയിൽ റെപ്രസെന്റേഷൻ ആണ്. സോ ആ ഒരു കാലത്തിലേക്ക് പുതിയ ആയിട്ട് സ്ത്രീ എഴുത്തുകൾ വരികയാണ്, ഓക്കെ, ഫെമിനിസ്റ്റ് റൈറ്റിങ്സ് വരികയാണ്. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് സ്ത്രീയെ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇതിനെയൊക്കെ പറ്റിയിട്ട് ക്രിറ്റിക്സുകൾ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി. അന്നേരം ഇത്രയും കാര്യമാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഫെമിനിസം ഈസ് ബോത്ത് എ തിയോറട്ടിക്കൽ ആൻഡ് എ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് വ്യൂ. ഇറ്റ് ട്രൈസ് ടു അനലൈസ് ദ കൾച്ചറൽ പ്രാക്ടീസസ് of the gender as well as it tries to analyze the it demands equality rights and justice. ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഫെമിനിസ്റ്റ് റൈറ്റേഴ്സിനെ കുറിച്ച് ഒന്ന് നോക്കാം. ഇവിടെയാണ് നമ്മളുടെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട റൈറ്റേഴ്സ് വെർജീന വുൾഫ്, ദെൻ കംസ് കേറ്റ് മില്ലറ്റ്, ദെൻ കംസ് എലൻ ഷ്വാൾട്ടർ ആൻഡ് ഹെലൻ സീസോ. നിങ്ങൾക്ക് ഇത്രയും റൈറ്റേഴ്സിനെ പറ്റിയിട്ടാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓരോ റൈറ്റേഴ്സായിട്ട് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് റൈറ്റർ ആണ് വെർജീന വുൾഫ്. വെർജീന വുൾഫ് ഹിസ് സോറി ഹെർ ടൈം പീരീഡ് ഇസ് ഫ്രം 1882 to 1941. അന്നേരം 19th century എൻഡിലാണ് അവർ ജനിച്ചത്. അതുപോലെ തന്നെ 20th century റൈറ്റർ ആയിരുന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ അവരുടെ ആക്റ്റീവ് പീരീഡ് 20th century. അതുകൊണ്ട് തന്നെ 20th century ഫെമിനിസ്റ്റ് റൈറ്റർ ആണ്. ഹീസ് കൺസിഡേർഡ് ആസ് എ പയനിയർ ഓഫ് ഇംഗ്ലീഷ് റൈറ്റർ സെൻട്രൽ ടു മോഡേണിസ്റ്റ് ലിറ്റററി മൂവ്മെന്റ്. മോഡേണിസത്തിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരു വ്യക്തിയാണ് വെർജീന വുൾഫ്. ആൻഡ് ഷീ ഈസ് നോൺ ഫോർ ഹെർ ഇന്നോവേറ്റീവ് ടെക്നിക്സ് ആൻഡ് ഡീപ് എക്സ്പ്ലോറേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഇന്നർ ലൈഫ്സ്. എന്ന് വെച്ചാൽ അതുവരെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ പല പ്രവൃത്തികളും ലീനിയർ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ്, കഥ നേരെ പോകുന്ന രീതിയിലാണ് പറയുന്നതെങ്കിൽ വെർജീന വുൾഫിന്റെ റൈറ്റിംഗിലേക്ക് വരുമ്പോൾ ഇപ്പം കഥാപാത്രങ്ങളുടെ മാനസിക വ്യവഹാരങ്ങളെ അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ മാനസികമായ പല ആശയങ്ങളിലൂടെയും അവരുടെ ഓർമ്മകളിലൂടെയും സഞ്ചരിച്ചുകൊണ്ടാണ് ഈ കഥാകൃത്ത് കഥ പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഇന്നോവേറ്റീവ് നറേറ്റീവ് ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, ആ ടെക്നിക്കിന്റെ പേര് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ആണ്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വെർജീന വുൾഫ് ആണ്. അവരുടെ പ്രധാനപ്പെട്ട വർക്കുകളായിരുന്നു മിസ്സസ് ഡെലാവേ, ടു ദ ലൈറ്റ് ഹൗസ് ആൻഡ് എസേ എ റൂം ഓഫ് വൺസോൺ. ഇതൊക്കെ അവരുടെ പ്രധാനപ്പെട്ട വർക്കുകളാണ്. അതിൻ്റെ അകത്ത് ഈ റൂം ഓഫ് വൺസോണിലാണ് അവരുടെ ഒരു ഫെമിനിസ്റ്റ് ലിറ്റററി തോട്ടിനെ പറ്റിയിട്ടൊക്കെ അവർ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവരുടെ ആ ഒരു ടൈം പീരീഡ് എടുത്ത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. കൺവെൻഷണൽ പീരീഡ് എന്നും എക്സ്പെരിമെന്റൽ പീരീഡ് എന്നും രണ്ടായിട്ട് ഇവരുടെ ടൈം പീരീഡിനെ ആ ഒരു ഫേസിന് നമുക്ക് തിരിക്കാം. കൺവെൻഷണൽ പീരീഡ് എന്ന് പറയുമ്പോൾ ഇവരുടെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഏർലി 19th century അല്ലെങ്കിൽ സോറി ഏർലി അല്ല ലേറ്റ് 19th century എഴുത്തുകൾ തുടങ്ങിയതും അതുപോലെ തന്നെ 20th century ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വളരെ പ്രമുഖയായ എഴുത്തുകാരിയെ അറിയപ്പെടുകയും ചെയ്തു. വിക്ടോറിയൻ ആൻഡ് എഡ്വേർഡിയൻ ലിറ്റററി ട്രഡീഷന്റെ ഒരുപാട് ഇൻഫ്ലുവൻസുകൾ നമുക്ക് വെർജീന വുൾഫിന്റെ റൈറ്റിംഗ്സിൽ കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആദ്യ ഫേസുകളിൽ അല്ലെങ്കിൽ 20th century ഫസ്റ്റ് ഫേസുകളിൽ ഇറങ്ങപ്പെട്ട വർക്കുകളാണ് 1915 ഇറങ്ങിയ വോയേജ് ഔട്ട്, അതുപോലെ തന്നെ നൈറ്റ് ആൻഡ് ഡേ.
ആ വർക്കുകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ ആ ഒരു കൺവെൻഷണൽ നറേറ്റീവ് സ്റ്റൈലുണ്ട്. അതുപോലെ തന്നെ ഐഡന്റിഫയബിൾ പ്ലോട്ട്, ഒരു പ്രത്യേക പ്ലോട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ക്യാരക്ടർ ഡെവലപ്മെന്റ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നു. ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്സുകളാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നത്. അക്യൂട്ട് സെൻസിറ്റിവിറ്റി ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ, സാമൂഹ്യ പ്രതിബദ്ധത, അതുപോലെ തന്നെ ഹ്യൂമൻ റിലേഷൻഷിപ്പിനൊക്കെ തന്നെ വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിലെ റൈറ്റേഴ്സ് എങ്ങനെയാണോ എഴുതിയിരുന്നത്, ആ ഒരു മോഡൽ ഓഫ് റൈറ്റിംഗ്, ആ ഒരു മെത്തേഡ് ഓഫ് റൈറ്റിംഗ് തന്നെയായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ അവരും അഡോപ്റ്റ് ചെയ്തത്. അന്നേരം കൺവെൻഷണൽ നറേറ്റീവ് സ്റ്റൈലും ഒരു ലീനിയർ പ്ലോട്ട് സ്ട്രക്ചറും സ്ട്രെയിറ്റ് ഫോർവേഡ് ക്യാരക്ടർ ഡെവലപ്മെന്റും ട്രഡീഷണൽ സ്റ്റോറി ടെക്നിക്സും ആയിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ എഴുതിയ വോയേജ് ഔട്ടിലും നൈറ്റ് ആൻഡ് ഡേയിലും ഒക്കെ അവർ യൂസ് ചെയ്തിരുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ അവർ അനുകരിച്ചിരുന്നത് വിക്ടോറിയൻ ആൻഡ് എഡ്വേർഡിയൻ ട്രഡീഷനെ. നെക്സ്റ്റ് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എക്സ്പെരിമെന്റൽ ഫേസ് ആണ്. ഈ എക്സ്പെരിമെന്റൽ ഫേസ് സ്റ്റാർട്ട് ചെയ്ത് 1925 അവരുടെ പ്രധാനപ്പെട്ട വർക്കായ മിസസ് ഡൊള്ളാവയുടെ പബ്ലിക്കേഷനോട് കൂടിയാണ്. ഈ ഡൊള്ളാവയുടെ പബ്ലിക്കേഷന്റെ പീരീഡിനെ നമ്മൾ അറിയപ്പെടുന്നത് ട്രാൻസിഷൻ പീരീഡ് എന്നാണ്. വെർജീനിയ വുൾഫിനെ സംബന്ധിച്ച് ഒരു ട്രാൻസിഷൻ ആയിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന വർക്കുകളിൽ നിന്ന് എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് അവരത് പബ്ലിഷ് ചെയ്തത്. ആ ഒരു കാലഘട്ടത്തിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസിഷൻ പീരീഡിനോട് അനുബന്ധിച്ച് അവർ പബ്ലിഷ് ചെയ്ത വർക്കുകളായിരുന്നു ടു ദ ലൈറ്റ് ഹൗസ്, മിസസ് ഡൊള്ളാവേ, ദ വേഴ്സ്. ഓക്കെ, ഇതെല്ലാം ആ ഒരു 1925 to 1930 ആ ഒരു ടൈം പീരീഡിലാണ് ഇത് നടക്കുന്നത്. ഈ ഒരു കാലഘട്ടം ആയപ്പോഴത്തേക്കും പല ടെക്നിക്സുകൾ ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഷീ ചലഞ്ച്ഡ് കൺവെൻഷണൽ നറേറ്റീവ് സ്ട്രക്ചേഴ്സ്. ഷീ ഇൻട്രൊഡ്യൂസ്ഡ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ദറ്റ് പ്രസന്റിംഗ് തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ഇൻ അൺഫിൽറ്റേഡ് ഫ്ലോ ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇന്റീരിയർ മോണോലോഗ് ആൻഡ് നോൺ ലിനിയർ സ്റ്റോറി ടെല്ലിംഗ്. ഇന്നേരം അതുവരെ ഉണ്ടായിരുന്ന, അതിനു മുൻപ് വരെ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന നറേറ്റീവ് കൺവെൻഷണൽ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള നറേറ്റീവ് സ്ട്രക്ചേഴ്സിനെ അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അതിനെ ചലഞ്ച് ചെയ്തു, പുതിയ തരത്തിലുള്ള എഴുത്തുകൾ വന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന പ്ലോട്ട് സ്ട്രക്ചർ ഒരു സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവർ എഴുതാൻ തുടങ്ങിയത് ഡൊള്ളാവയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ഡൊള്ളാവയോട് കൂടി അവർ എഴുതാൻ തുടങ്ങിയ സ്ട്രീം ഓഫ് കോൺഷ്യസ് ടെക്നിക്കിലായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷി പ്രസൻറ്റ്സ് ദ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ഓഫ് ദ ക്യാരക്ടർ അല്ലേ, അതുപോലെ തന്നെ ക്യാരക്ടറിൻ്റെ ഓർമ്മകളിലൂടെ അവർ സഞ്ചരിക്കുകയാണ് ചെയ്തത്. ഇവിടേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അവർ ഫിൽട്ടർ ചെയ്യപ്പെടുന്നില്ല. ഇപ്പോൾ നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്, പല കാര്യങ്ങളെ പറ്റി ചിന്തിക്കും, ഒന്നും വേണ്ട. നമ്മൾ ഒരു കാര്യത്തിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും ഇടയ്ക്ക് വേറൊന്ന് കയറി വരും. ഇങ്ങനെ ഇന്ററപ്റ്റഡ് ആയിട്ട് പല കാര്യങ്ങളും ഇതിനകത്ത് ഇങ്ങനെ കടന്നു വരുന്നു. ഇതാണ് ഈ ഒരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസിന്റെ മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ ഇന്റീരിയർ മോണോലോഗും നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെ ഈ ഒരു മോഡേൺ ടെക്നിക്കൽ വർക്കുകളിൽ അവർ ഉപയോഗിച്ചിരുന്നു. പിന്നെ ഹി വാസ് ഇന്നോവേഷൻസ് നോക്കുകയാണെങ്കിൽ ഹി ഫോക്കസ് ഓൺ ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ഹ്യൂമൻ കോൺഷ്യസ്നെസ് ആൻഡ് പെർസെപ്ഷൻ. മനുഷ്യന്റെ മനസ്സാക്ഷി, അതുപോലെ തന്നെ മനുഷ്യന്റെ ബോധ മനസ്സ്, ഇതിനെയൊക്കെ പറ്റി വളരെയധികം പഠനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഒറിജിനൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തി ബോധപൂർവ്വം എന്തെല്ലാം ചെയ്യുന്നു, അബോധപൂർവ്വം ഞാൻ എന്തെല്ലാം ചെയ്യുന്നു, ഞാൻ എന്ന വ്യക്തി എങ്ങനെയാണ് ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത്, ഞാൻ മറ്റൊരാളിനെ എൻ്റെ കാഴ്ചപ്പാടിലൂടെ മറ്റൊരാളിനെ വീക്ഷിക്കുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും. സോ ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ ഡെവലപ്പ് ചെയ്യും, അത് അവരുടെ നോവലുകൾ റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്തു. ആൻഡ് ഷി എക്സ്പ്ലോർഡ് ദ ഇൻഡിവിജ്വൽ സബ്ജക്ടിവിറ്റി. എന്തുവരെ ഈ പറയുന്ന കഥാപാത്രത്തിന് ഒരു വ്യക്തി സ്വാതന്ത്ര്യം കൊടുക്കുക, കഥാപാത്രത്തിന്റെ ആ ഒരു ഇൻഡിവിജ്വൽ സബ്ജക്ടിവിറ്റിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള റൈറ്റിംഗ്സുമായിരുന്നു വെർജീനിയ വുൾഫിൻ്റെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലിറ്റററി ടെക്നിക്കാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് പ്രസസ് ക്യാരക്ടേഴ്സ് തോട്ട്സ് ഇൻ കണ്ടിന്യൂസ് ആൻഡ് അൺഫിൽറ്റേഡ് ഫ്ലോ ആൻഡ് ടു റെപ്ലിക്കേറ്റ് നാച്ചുറൽ ഓഫ് ആൻഡ് കയോട്ടിക് എക്സ്പീരിയൻസ് ഓഫ് ഹ്യൂമൻ കോൺഷ്യസ്നെസ്. അല്ലേ, നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ എഴുതുന്നത്. പക്ഷേ സ്ട്രീം ഓഫ് കോൺഷ്യസ് ടെക്നിക്കിലേക്ക് വരുമ്പോഴത്തേക്ക് അങ്ങനെയല്ല അവതരിപ്പിക്കുന്നത്. എൻ്റെ ചിന്തകളിലേക്ക് അപ്പോൾ എന്താണോ കടന്നു വരുന്നത്, എൻ്റെ ചിന്തകളിലേക്ക് എന്താണോ ആ ഒരു നിമിഷം ഇൻട്രപ്റ്റ് ചെയ്ത്, ഇതെല്ലാം തന്നെ കഥാകാരൻ അവിടെ ആ ഒരു കഥാപാത്രത്തിൻ്റെ ചിന്തയായിട്ട് അവതരിപ്പിക്കുന്നത്. സോ ഇത് ഈ ഒരു കാര്യം കൊണ്ടുവന്നത് ഒറിജിനൽ വുൾഫാണ്. ഇനി അവരുടെ ലേറ്റർ ഫേസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ഇറ്റ് ഈസ് എ പ്രൊഫൗണ്ട് എൻഗേജ്മെന്റ് വിത്ത് ഫെമിനിസ്റ്റ് ആൻഡ് സൈക്കോ അനലിറ്റിക്കൽ തിയറീസ്. അന്നേരം ഫസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോൾ കൺവെൻഷണൽ ട്രഡീഷണൽ മോഡ്സ് ഓഫ് റൈറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിരുന്നത്. ആ ഒരു കാലഘട്ടത്തിലാണ് ആ ഒരു വോയേജ് ഔട്ടും നൈറ്റ് ആൻഡ് ഡേയും ഒക്കെ എഴുതുന്നത്.
സെക്കൻഡ് ഫേസ് 1925-ലെ മിസസ് ഡൊലാവയുടെ പബ്ലിക്കേഷനോട് കൂടിയാണ് അത് തുടങ്ങിയത്. അതിനുശേഷം അവർ എഴുതിയ വർക്കുകളാണ് ടു ദ ലൈറ്റ് ഹൗസ് ഗേൾസ്. എന്നിട്ട് ഈ ഒരു കാലഘട്ടത്തിലാണ് അവർ സ്ട്രീം ഓഫ് കോൺഷ്യസ് ടെക്നിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിനെ പറ്റിയൊക്കെ ബോധവേർഡ് ആവാൻ തുടങ്ങിയത് ആ ഒരു കാലഘട്ടത്തിലാണ്, എക്സ്പെരിമെന്റൽ ഫേസ്. തേർഡ് ഫേസിലേക്ക് വരുന്നപ്പോഴാണ് ഇവരിലെ ശരിക്കുമുള്ള ഫെമിനിസ്റ്റ് പുറത്തു വരാൻ തുടങ്ങി. ദാൻ ദാറ്റ് പീരീഡ് ഷീ എൻഗേജ്ഡ് വിത്ത് ഫെമിനിസ്റ്റ് ആൻഡ് സൈക്കോ അനാലിറ്റിക്കൽ തിയറിറ്റിക്കൽ ഫ്രെയിംവർക്ക്. ആ ഒരു കാലഘട്ടത്തിലാണ് ഫെമിനിസവും സൈക്കോ അനാലിസിസുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടക്കുന്നത്. സെമിനൽ വർക്ക് ആയിട്ട് ആ ഒരു കാലഘട്ടത്തിൽ പബ്ലിഷ് ചെയ്ത് റൂം ഓഫ് വൺസ് ഓൺ ആണ്. 1929-ലാണ് ഇത് പബ്ലിഷ് ചെയ്ത്. ഹിയർ ഇൻ ദിസ് വർക്ക് ഷീ ആർഗ്യൂസ് ഫോർ ഇക്കണോമിക് ഇൻഡിപെൻഡൻസ് ഓഫ് ക്രിയേറ്റീവ് സ്പേസ് ഫോർ വുമൻ. കണ്ട ഏതൊരു സ്ത്രീക്കും ഇപ്പം ഹസ്ബൻഡിന് എത്രമാത്രം സ്വത്തുണ്ടായിക്കോട്ടെ, ഇറ്റ്സ് നോട്ട് എ മാറ്റർ, പക്ഷേ ചെറുതെങ്കിലും സ്വന്തമായ ഒരു ഇക്കണോമിക് ഇൻഡിപെൻഡൻസ്, സാമ്പത്തിക ഭദ്രത ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് പറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ആര്യ വിർജിനിയ വൂൾഫ്. അഡ്രസ്സസ് ഹിസ്റ്റോറിക്കൽ മാർജിനലൈസേഷൻ ഓഫ് വുമൻ ഇൻ ലിറ്ററേച്ചർ. അതുപോലെ തന്നെ സാഹിത്യത്തിൽ സ്ത്രീകളെ പാർശ്വവൽക്കരിക്കുന്നതിനെ പറ്റി, മാർജിനലൈസ് ചെയ്യുന്നതിനെ പറ്റി അവർ സംസാരിച്ചു. ഹിസ്റ്റോറിക്കൽ റെപ്രസെൻറ്റേഷൻ, ദെൻ എക്സ്പ്ലോർ ബോർഡർ ഇഷ്യൂസ് ഓഫ് പവർ ഐഡന്റിറ്റി ആൻഡ് സൊസൈറ്റൽ സ്ട്രക്ചേഴ്സ്. സൊസൈറ്റൽ സ്ട്രക്ചേഴ്സിനെ പവർ ഐഡന്റിറ്റി ഇതൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഫെമിനിസവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മാറ്റേഴ്സിനെ പറ്റിയിട്ടും റൂം ഓഫ് വൺസ് ഓൺ അല്ലേ, അവരവർക്ക് ഒരു മുറി. സത്യമാണ്, ഇപ്പം പല പെൺകുട്ടികളും വിവാഹശേഷം, ഞാൻ എനിക്കറിയാവുന്ന പല വീടുകളും ഞാൻ കണ്ടിട്ടുണ്ട്, ഒക്കെ വിവാഹശേഷം പോകുമ്പോൾ അതുവരെ അവിടെ കിടന്നിരുന്ന മുറി എന്ന് പറയുന്നത് ചിലപ്പം ആങ്ങളെ കയറി കിടന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആ മുറിയെ ഒക്കുപ്പൈ ചെയ്തിട്ടുണ്ടാകും. യൂഷ്വലി വീട് എന്താണ് അത്ര സ്പേസ് ഇല്ലാത്ത വീടാണെങ്കിൽ പിന്നീട് തിരിച്ച് അവർ എപ്പോഴെങ്കിലും ആ വീട്ടിലേക്ക് കയറി താമസിക്കാനൊക്കെ വരുമ്പോൾ അവരുടെ മുറി മറ്റൊരാൾക്ക് സ്വന്തമാണ്, മറ്റൊരാളുടെ കറുത്ത മുഖം കണ്ടിട്ട് വേണം കയറി കിടക്കാൻ. അങ്ങനെ ഒരു ഇതെടുക്കാം. ഇനി ഇതിന്റെ ഉള്ളിലേക്കുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഇവർ സ്വന്തമായി ഇക്കണോമിക് ഇൻഡിപെൻഡന്റ് ആകണം, അതുപോലെ തന്നെ ലിറ്ററേച്ചറിലായിക്കോട്ടെ, പൊളിറ്റിക്സിലായിക്കോട്ടെ, മറ്റെന്ത് ഫീൽഡിലായിക്കോട്ടെ, സ്ത്രീക്ക് സ്വന്തമായ ഒരു ഒരു സ്പേസ് വേണം. ഈ റൂം ഓഫ് വൺ സോൺ എന്ന് പറയുന്നതാണ് ഹിയർ ദ റൈറ്റർ റെപ്രസെന്റ്സ് ദ സ്പേസ്. ആ ഒരു സ്പേസ് നമുക്ക് വേണം എന്നാണ് അവര് പറയുന്നത്. ഇന്റഗ്രേഷൻ ഓഫ് മോഡേണിസ്റ്റ് ടെക്നിക്സ് ആൻഡ് സൈക്കോ അനാലിസിസ്, അതുപോലെ തന്നെ മോഡേണിസ്റ്റ് ടെക്നിക്സും സൈക്കോ അനാലിസിസിന്റെ ഒക്കെ ഒരു ഇന്റഗ്രേഷൻ, ഒരു മിക്സിങ് അപ്പ് ഓഫ് ഫോം നമുക്ക് ഇവരുടെ സൈക്കോ വെർജിന വൂൾഫിന്റെ വർക്കുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വൺ ഓഫ് ദ മോഡേണിസ്റ്റ് ടെക്നിക്സ് ടു എക്സ്പ്ലോർ ഇന്നർ ലൈഫ്സ് ഓഫ് ക്യാരക്ടേഴ്സ്, അലൈൻമെന്റ് വിത്ത് എമർജിംഗ് സൈക്കോ അനലിറ്റിക്കൽ തിയറീസ്, എക്സ്പ്ലോഷർ ഓഫ് കോംപ്ലക്സിറ്റീസ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി, റെവലേഷൻ ഓഫ് ഡെപ്ത്സ് ഓഫ് ഇൻഡിവിജ്വൽ കോൺഷ്യസ്നെസ് ആൻഡ് ഹ്യൂമൻ ഇമോഷൻ. അതുപോലെ തന്നെ മോഡേണിസ്റ്റ് ടെക്നിക്സിലൂടെ, ഏതാണ് മോഡേണിസ്റ്റ് ടെക്നിക്, നമ്മൾ പറഞ്ഞ സ്ട്രീം ഓഫ് കോൺഷ്യസ് ടെക്നിക്കിലൂടെ റൈറ്റേഴ്സിന്റെ ഇന്നർ ഫീലിങ്സിലേക്ക് കടന്നുകൊണ്ട് ആ റൈറ്റർ, റൈറ്ററിന്റെ അല്ല, റൈറ്റർ ക്യാരക്ടറിന്റെ ഇന്നർ ഫീലിങ്സിലേക്ക് കടന്നുകൊണ്ട് അതിനെ ഫുള്ളി എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ വൂൾഫ് കൂടുതലും ഉപയോഗിക്കുന്നത് സൈക്കോ അനാലിറ്റിക്കൽ തിയറീസുകളാണ്. ഈ വൂൾഫിന്റെ വർക്കുകളിലൂടെയാണ് ഫെമിനിസ്റ്റ് റൈറ്റിംഗ് സൈക്കോ അനാലിറ്റിക്കൽ തിയറിയുടെ പ്രാധാന്യത്തെ പറ്റി ആൾക്കാർ പഠിക്കാൻ തുടങ്ങിയത്. അതുപോലെ തന്നെ ഹ്യൂമൻ സൈക്കോളജി, കോംപ്ലക്സിറ്റീസ് ഓഫ് ഹ്യൂമൻ സൈക്കോളജി, ഇന്നർ കോൺഷ്യസ്നെസ്, ഹ്യൂമൻ ഇമോഷൻ, ഇതിനെയൊക്കെ പറ്റിയിട്ട് അവർ ധാരാളം അവരുടെ വർക്കുകളിലൂടെ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ട്രാൻസ്ഫോർമേഷൻ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ട്രാൻസ്ഫോർമേഷൻ ഫ്രം കൺവെൻഷണൽ ടു എക്സ്പെരിമെന്റൽ, വൂൾഫിന്റെ ഒരു ട്രാൻസിഷൻ ആണ് പറയുന്നത്. ഏർലി വർക്ക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് സെൻസിറ്റിവിറ്റി ടു ഹ്യൂമൻ റിലേഷൻഷിപ്പ് വിതിൻ ദ ട്രഡീഷണൽ നറേറ്റീവ് ഫോം. ആ ട്രഡീഷണൽ നറേറ്റീവ് ഫോമിനെ ബേസ് ചെയ്തുകൊണ്ട് ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ പറ്റിയും അതിൻ്റെ സെൻസിറ്റിവിറ്റിയെ പറ്റി പറഞ്ഞിട്ടുള്ള വർക്കുകളായിരുന്നു വോയേജ് ഔട്ട് നൈറ്റ് ആൻഡ് ഡേ, ഇതൊക്കെ ഏർലി വർക്കുകൾ അതായിരുന്നു. അങ്ങനെയുള്ള റൈറ്റിംഗ്സ് ആയിരുന്നു ഏർലി എങ്കിൽ ലേറ്റർ വർക്കിലേക്ക് വരുമ്പോൾ വി ക്യാൻ സീ ദ ഡിസ്റ്റിങ്ഷൻ ആസ് എ പയനിയർ ഓഫ് മോഡേണിസ്റ്റ് ലിറ്ററേച്ചർ അല്ലേ, ആധുനിക സാഹിത്യത്തിൻ്റെ ഒരു പയനിയർ, ഒരു പൂർവിക എന്നൊക്കെ ഉള്ള രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കപ്പെടാവുന്ന വ്യക്തിയാണ് വിർജിനിയ വൂൾഫ്. ആൻഡ് ഷി വാസ് ഇന്നോവേറ്റീവ് നറേറ്റീവ് ടെക്നിക്സ് സച്ച് എസ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് വെയർ ഇൻട്രൊഡ്യൂസ്ഡ്. ഷീ എക്സ്പ്ലോർഡ് ഫെമിനിസ്റ്റ് ആൻഡ് സൈക്കോ അനാലിറ്റിക്കൽ തീംസ്, പുഷിംഗ് ബൗണ്ടറീസ് ഓഫ് കൺവെൻഷണൽ സ്റ്റോറി ടെല്ലിംഗ്, പ്രൊവൈഡിംഗ് പ്രൊഫൗണ്ട് ഇന്റിമേറ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ഹ്യൂമൻ കോൺഷ്യസ്നെസ്. ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിനെ പറ്റിയും സൈക്കോ അതുപോലെ തന്നെ എന്താണ്
ഈ പറഞ്ഞിട്ടുള്ള നറേറ്റീവ് ഹ്യൂമൻ കോൺഷ്യസ്നെസ്സിനെ പറ്റിയും ഹ്യൂമൻ ഇമോഷൻസിനെ പറ്റിയും തോട്ട്സിനെ പറ്റി അവരുടെ വർക്കുകൾ പ്രതിപാദിച്ചു. അതിനുപയോഗിച്ച മെത്തേഡായിരുന്നു സ്ട്രീം ഓഫ് കോൺഷ്യസ്. അതിനോടൊപ്പം തന്നെ സൈക്കോ അനലിറ്റിക്കൽ തീമുകളും ഫെമിനിസ്റ്റ് തീമുകളും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തി. അങ്ങനെ ചെയ്യുക വഴി കൺവെൻഷണൽ സ്റ്റോറി ടെല്ലിംഗ്, ആ ഒരു ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിനെ അവരെന്ത് ബ്ലർ ചെയ്തു. അന്നേരം ഇത്രയും കാര്യങ്ങളാണ് വിർജിന വുൾഫിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയത്. വിർജിന വുൾഫ് ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ്, മോഡേണിസ്റ്റ് ലിറ്റററി മൂവ്മെന്റിന്റെ പയനിയർ എന്ന് കണക്കാക്കപ്പെടുന്നു. അവർ കൂടുതലും നറേറ്റീവ് ടെക്നിക്സിലൂടെയും ക്യാരക്ടേഴ്സിന്റെ ഇന്നർ ലൈഫിലേക്കും തോട്ട്സിലേക്കും അവർ പോയി. അവരുടെ പ്രധാനപ്പെട്ട വർക്കുകളാണ് മിസ്സസ് ഡെലാവേ ടു ദ ലൈറ്റ് ഹൗസ്, എ റൂം ഓഫ് വൺസൺ. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ ആദ്യകാല വർക്കുകൾ എന്ന് പറയുമ്പോൾ വിക്ടോറിയൻ എഡ്വേർഡിയൻ ലിറ്റററി ട്രഡീഷനിൽ നിന്ന് ഇൻഫ്ലുവൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവർ ആ ആദ്യകാല വർക്കുകളിൽ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട 1915 ഇറങ്ങിയ വോയേജ് ഔട്ടും 1919 ഇറങ്ങിയ നൈറ്റ് ആൻഡ് ഡേയും ആയിരുന്നു. കൂടുതലും കൺവെൻഷണൽ നറേറ്റീവ് സ്റ്റൈല്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പ്ലോട്ടുകൾ, സ്ട്രെയിറ്റ് ഫോർവേഡ് ക്യാരക്ടർ ഡെവലപ്മെന്റ്, ട്രഡീഷണൽ സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്കൽ, ഇതൊക്കെയായിരുന്നു ആ ഒരു ടൈമിൽ വിർജിന വുൾഫ് ഉപയോഗിച്ചിരുന്നത്. അവരുടെ സെക്കൻഡ് ഫേസ് ആയിരുന്നു എക്സ്പെരിമെന്റൽ ഫേസ്. ഇത് വന്നത് 1925 മിസ്സസ് ഡെല്ലാവേ എന്ന് പറയുന്ന നോവലിന്റെ പബ്ലിക്കേഷനോട് കൂടിയാണ്. ഓക്കെ, അതിനുശേഷം ഈ ഒരു എക്സ്പെരിമെന്റൽ ഫേസിൽ ഇറങ്ങിയ വർക്കുകളാണ് ടു ദ ലൈറ്റ് ഹൗസ്, ദ വേഴ്സ്. ഈ ഒരു എക്സ്പെരിമെന്റൽ ഫേസിൽ കൺവെൻഷണൽ നറേറ്റീവ് സ്ട്രക്ചേഴ്സിനെ ചലഞ്ച് ചെയ്യുകയും അവർ പുതിയ മോഡേണിസ്റ്റ് ടെക്നിക്കുകൾ കൊണ്ടുവരികയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ അകത്തൊന്നാണ് ഇന്റീരിയർ മോണോലോഗും നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡും, അതുപോലെ മറ്റൊന്നാണ് സ്ട്രീം ഓഫ് കോൺഷ്യസ് ടെക്നിക്കും. ഓക്കെ, ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ് ടെക്നിക്കിലൂടെ ക്യാരക്ടേഴ്സിൻ്റെ ഇന്നർ തോട്ട്സും ഫീലിംഗ്സിനെയും നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്, നമ്മൾക്ക് മുന്നിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചു. ദെൻ ലേറ്റർ ഫേസിലേക്ക് വരുമ്പോഴാണ് അവർ ഫെമിനിസവും സൈക്കോ അനലിറ്റിക്കൽ തിയറീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ എഴുതിയത്. ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട വർക്കാണ് 1929 പബ്ലിഷ് ചെയ്യപ്പെട്ട എ റൂം ഓഫ് വൺസോൺ. റൂം ഓഫ് വൺസോണിലൂടെ സ്ത്രീകൾക്ക് അവരുടേതായ ഒരു എക്കണോമിക് ഇൻഡിപെൻഡൻസ് ഉണ്ടാകണമെന്നും അതിനോടൊപ്പം തന്നെ ഒരു ക്രിയേറ്റീവ് സ്പേസ് വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട, മാർജിനലൈസ് ചെയ്യപ്പെട്ട സാഹിത്യത്തിലെ സ്ത്രീകളെ പറ്റി അവർ അഡ്രസ്സ് ചെയ്തു. ജെൻഡർ റോൾസുമായി ബന്ധപ്പെട്ട പവർ, ഐഡന്റിറ്റി, സോഷ്യൽ സ്ട്രക്ചറിനെ പറ്റിയും അതിൻ്റെ ഇഷ്യൂസിനെ പറ്റിയും അവർ റൂം ഓഫ് കൺസേൺ എന്ന് പറയുന്ന അവരുടെ ഫെമിനിസ്റ്റ് ലിറ്റററി എസ്സേയിൽ ചർച്ച ചെയ്യപ്പെട്ടു. വെർജിന വുൾഫ് എന്ന് പറയുന്ന എഴുത്തുകാരിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവരുടെ തുടക്ക കാലഘട്ടം കൺവെൻഷണൽ ട്രഡീഷണൽ റൈറ്റിംഗ് സ്റ്റൈൽസ് ആയിരുന്നെങ്കിൽ പിന്നീട് വന്ന കാലഘട്ടത്തിൽ അവർ ഇന്നർ ലൈഫ്സ് ഓഫ് ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചു. അതിനുശേഷം വന്ന ആ ഒരു കാലഘട്ടത്തിൽ അവർ ഫെമിനിസവും സൈക്കോ അനലിറ്റിക്കൽ തിയറീസും ഉപയോഗിച്ചുകൊണ്ട് വളരെ വലിയ മാറ്റങ്ങളാണ് ഈ പറയുന്ന ലിറ്റററി ടെക്നിക്സുകളിലും റൈറ്റിംഗ്സിലും കൊണ്ടുവന്നിട്ട്. ഇത്രയും കാര്യമാണ് നമുക്ക് വെർജിന വുൾഫിനെ പറ്റി അറിയുന്നത്. ഓക്കെ, ഇനി നമുക്ക് കേറ്റ് മില്ലറ്റിനെ പറ്റി നോക്കാം. കേറ്റ് മില്ലറ്റ് ഒരു അമേരിക്കൻ റൈറ്ററാണ്, അമേരിക്കൻ ഫെമിനിസ്റ്റ് റൈറ്റർ, ആക്ടിവിസ്റ്റ്, ആർട്ടിസ്റ്റ്. And she is known for her influential work that contributed significantly to the second wave of feminism. Namada Virginia Woolf okka varuna first wave of feminism aanadhi second wave of feminism thile oru paadu contributions nalgiya vyaktiyana nammude Kate Millett. കേറ്റ് മില്ലറ്റിന്റെ ടൈം പീരീഡ് എടുത്തു കഴിഞ്ഞാൽ 1934 to 2017 ആണ്. ഓക്കെ, 2017 അവര് മരണപ്പെട്ടത്. അമേരിക്കൻ ഫെമിനിസ്റ്റ് റൈറ്റർ, ആക്ടിവിസ്റ്റ്, ഇതൊക്കെയായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വേവ് ഫെമിനിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ വരുന്നത്. അവരുടെ പ്രധാനപ്പെട്ട വർക്കാണ് 1917 പബ്ലിഷ് ചെയ്ത സെക്ഷ്വൽ പൊളിറ്റിക്സ്. ഓക്കെ, സെക്ഷ്വൽ പൊളിറ്റിക്സ്, ശരിക്കും പറഞ്ഞാൽ ഈ സെക്ഷ്വൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന അവരുടെ ഒരു PhD തീസിസ് ആയിരുന്നു. ആ PhD തീസിസ് അവർ ബുക്കാക്കി മാറ്റിയതാണ്. 1968 അവർ എഴുതിയ ഒരു PhD തീസിസിനെ 1917 അവരൊരു ബുക്കാക്കി പബ്ലിഷ് ചെയ്തു. ഓക്കെ, ഷി ക്രിട്ടിക് ദ പാട്രിയാർക്കി ത്രൂ ദിസ് വർക്ക്. ഷി ക്രിട്ടിക് ദ പാട്രിയാർക്കൽ അണ്ടർപിന്നിങ്സ് ഓഫ് ലിറ്ററേച്ചർ ആൻഡ് സൊസൈറ്റി. ലിറ്ററേച്ചറും സൊസൈറ്റിയും തമ്മിലുള്ള ആ ഒരു പാട്രിയാർക്കി ആണ് അവർ ഇതിൻ്റെ അകത്തൂടെ ക്രിട്ടിസൈസ് ചെയ്യാൻ ശ്രമിച്ചത്. And through this work, she tries to deconstruct the works of male authors like D.H. Lawrence, Norman Mailer, Henry Miller. Norman Miller, Henry Miller,
ഇവരുടെയൊക്കെ വർക്കുകളെയും ഡിഎച്ച് ലോറൻസിന്റെ വർക്കുകളെയും ഒക്കെ ഡീകൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിച്ചു. അതുവരെ ഉണ്ടായിരുന്ന രീതിയിലല്ലാതെ ഒരു ഓൾട്ടർനേറ്റീവ് രീതിയിൽ അതിനെ റീഡ് ചെയ്യാൻ ശ്രമിച്ചു. അന്നേരം ആരൊക്കെയാണ്? ഡിഎച്ച് ലോറൻസ്, നോർമൻ മില്ലർ, ഹെൻറി മില്ലർ. ഷീ ചലഞ്ച്ഡ് ഒപ്രസീവ് ജെൻഡർ നോംസ് ആൻഡ് അഡ്വക്കേറ്റഡ് ഫോർ ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം. അതുപോലെ തന്നെ ഈ അടിച്ചമർത്തപ്പെട്ട ആ ഒരു ജെൻഡർ ഇൻഇക്വാളിറ്റി, ആ ഒരു സിസ്റ്റം, അതിനെ അവർ ചലഞ്ച് ചെയ്തു. അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് ലിറ്റററി, സെക്കൻഡ് വേവ് ഫെമിനിസ്റ്റ് ലിറ്റററി ആ ഒരു ക്രിറ്റിസിസത്തിന് അവർ തുടക്കം കുറിച്ചു. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ കെയ്റ്റ് മില്ലറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അമേരിക്കൻ ബോൺ ഫെമിനിസ്റ്റ് റൈറ്റർ ആക്ടിവിസ്റ്റ്. ഹർ ഇമ്പോർട്ടൻ്റ് വർക്ക് ഈസ് സെക്ഷൽ പൊളിറ്റിക്സ്, പബ്ലിഷ്ഡ് ഇൻ 1970. ത്രൂ ദിസ് വർക്ക് ഷീ ട്രൈസ് ടു ക്രിട്ടീക് ദ പാട്രിയാർക്കൽ അണ്ടർപിന്നിങ്സ് ഓഫ് ലിറ്ററേച്ചർ ആൻഡ് സൊസൈറ്റി. And through her work of sexual politics, she tries to deconstruct the work of male authors like D.H. Lawrence, Norman Mailer, and Henry Miller. And she challenged the oppressive gender norms and advocated for feminist literary criticism. നെക്സ്റ്റ് ഈസ് ഹെർ തിയോറിറ്റിക്കൽ ഫേസ്. അന്നേരം ഫസ്റ്റ് അവരുടെ ഫേസ് അറിയപ്പെടുന്ന തിയോറിറ്റിക്കൽ ഫേസ് എന്നാണ്. ആ ഒരു ഫേസിൽ എനിക്ക് നടന്നു നോക്കാം. ഇതെല്ലാം ഞാൻ പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഒക്കെ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒന്ന് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ്. തിയറട്ടിക്കൽ ഫേസ് എന്ന് പറയുമ്പോൾ ഇറ്റ് എക്സ്റ്റെൻഡഡ് അനാലിസിസ് ഓഫ് ബ്രോഡർ സോഷ്യൽ ഇഷ്യൂസ് ഇൻ പ്രോസ്റ്റിറ്റ്യൂഷൻ പേപ്പേഴ്സ്, ഇൻ ദ പ്രോസ്റ്റിറ്റ്യൂഷൻ പേപ്പേഴ്സ് പബ്ലിഷ്ഡ് ഇൻ 1971 ആൻഡ് ദ പൊളിറ്റിക്സ് ഓഫ് ക്രുവാലിറ്റി. അന്നേരം ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത് തിയറട്ടിക്കൽ ഫേസ് ആയിരുന്നു. ഇവിടെ അവർ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചിട്ടാണ് പഠനം നടത്തിയത്. ഓക്കെ, പ്രോസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ദ പ്രോസ്റ്റിറ്റ്യൂഷൻ പേപ്പേഴ്സ് 1971, പൊളിറ്റിക്സ് ഓഫ് ക്രുവാലിറ്റി എന്ന് പറയുന്ന 1974 പേപ്പേഴ്സിലെ നമുക്ക് സോഷ്യൽ ഇഷ്യൂസിനെ പറ്റി അവർ അനലൈസ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. And to explore the complexities of her sex work and autonomy, examined interplay between sadism and political power structures, increased intersectionality, addressing issues of class, race and sexual orientation. ഈ രണ്ട് വർക്ക് എന്ന് വെച്ചാൽ തിയറട്ടിക്കൽ ഫേസിൽ ഈ രണ്ട് വർക്കുകളിലൂടെ അവർ ഈ സെക്സ് വർക്കേഴ്സിന്റെ ജീവിതവും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഓട്ടോണമിയെ പറ്റി ഒരു പഠനം നടത്തി. അതുപോലെ തന്നെ ഈ സാഡിസ്റ്റ് മെന്റാലിറ്റി ഉണ്ടല്ലോ ആൾക്കാരെ, ശരിക്കും പറഞ്ഞാൽ അവർ അവിടെ കിടന്ന് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് ഈ സെക്സ് വർക്കേഴ്സ്. അവരോട് ഒരിച്ച് ദയ കാണിക്കാത്ത ആൾക്കാരുണ്ട്. സോ ഇങ്ങനെയുള്ള സാഡിസ്റ്റ് മെന്റാലിറ്റിയെ പറ്റി ഇതിനെ അവര് ഈ പൊളിറ്റിക്കൽ പവർ സ്ട്രക്ചറുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കോറിലേറ്റ് ചെയ്ത് വായിച്ചത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി അവർ പഠനം നടത്തി. അതുപോലെ ഇന്റർസെക്ഷനാലിറ്റി, ഇൻക്രീസ്ഡ് ഇന്റർസെക്ഷനാലിറ്റി, അഡ്രസ്സിംഗ് ഇഷ്യൂസ് ഓഫ് ക്ലാസ്, റേസ്, സെക്ഷൽ ഓറിയന്റേഷൻ, സെക്ഷുവാലിറ്റി, റേസ്, ക്ലാസ്, ഇതൊക്കെ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു, ഇതിനെ പറ്റിയൊക്കെ പഠനം നടത്തിയത് ആ ഒരു തിയററ്റിക്കൽ ഫേസ് അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് ഫേസിൽ. ഫസ്റ്റ് ഫേസിലെ പേപ്പേഴ്സ് ആണ് പ്രോസ്റ്റിറ്റ്യൂഷൻ പേപ്പേഴ്സ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ക്രുവാലിറ്റി. കൂടുതൽ പഠനങ്ങൾ നടത്തി സോഷ്യൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസിലാണ് ഇവർ പഠനം നടത്തിയത്. സെക്കൻഡ് ഫേസ് ആയിരുന്നു ലേറ്റർ ഫേസ് ഓർ ദ പേഴ്സണൽ ആൻഡ് ഇൻട്രോസ്പെക്റ്റീവ് വർക്ക്. അന്നേരം കൂടുതൽ വ്യക്തിപരമായിട്ടുള്ള സ്വയം ഉൾവലിഞ്ഞ് അന്നേരം സ്വന്തമായ അഭിപ്രായങ്ങളൊക്കെ പറയാൻ തുടങ്ങിയിട്ടുള്ള വർക്കുകളായിരുന്നു പിന്നീട് വന്ന വർക്കുകൾ. ഓക്കെ, ഇറ്റ് ടേൺഡ് അറ്റൻഷൻ ടു പേഴ്സണൽ ഇൻട്രോസ്പെക്റ്റീവ് വർക്ക്സ്, മെമ്മോർ ഫ്ലൈയിങ് 1974, ക്രോണിക്കൽഡ് എക്സ്പീരിയൻസ് വിത്ത് മെന്റൽ ഇൽനെസ് ആൻഡ് സെൽഫ് ഡിസ്കവറി, നോവൽ സീത പബ്ലിഷ്ഡ് ഇൻ 1974, എക്സ്പ്ലോർഡ് തീംസ് ഓഫ് സെക്ഷുവാലിറ്റി, ഐഡന്റിറ്റി ആൻഡ് സ്പിരിച്വാലിറ്റി, റിവീൽഡ് ദ നുവാൻസ്ഡ് ആൻഡ് റിഫ്ലക്റ്റീവ് സൈഡ് ഓഫ് മില്ലറ്റ്. അവരുടെ ഈ ഒരു ലേറ്റർ ഫേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു സോഷ്യൽ ഇഷ്യൂസിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് തനിക്ക് എന്താണ് പറ്റിയത്, തന്നിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചതെന്ന് പറയുന്ന തരത്തിലുള്ള വർക്കുകളായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ലേറ്റർ ഫേസിൽ പബ്ലിഷ് ചെയ്തു. അതിന് എക്സാമ്പിൾസ് ആണ് അവരുടെ തന്നെ ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മോർ ആയിട്ടുള്ള ഫ്ലൈ, പബ്ലിഷ് ചെയ്തത് 1974. അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഫ്ലൈ എന്ന് പറയുന്ന വർക്കുകളിലൂടെ താൻ അനുഭവിച്ചിട്ടുള്ള മെന്റൽ ആ ഒരു ഡിസോർഡർ, മെന്റൽ ഇൽനെസ്സിനെ കുറിച്ചും അതിനുശേഷം ഉണ്ടായ സെൽഫ് ഡിസ്കവറിയെ കുറിച്ചും അവർ പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 1977 അവർ എഴുതിയ വർക്കാണ് സീത. ഓക്കെ, ഇതിൻ്റെ അകത്താണ് സെക്ഷുവാലിറ്റി, ഐഡന്റിറ്റി, സ്പിരിച്വാലിറ്റി ഈ തീമുകളെയൊക്കെ ഉൾപ്പെടുത്തി അവരുടേതായ അവരതിൻ്റെ അകത്ത് ഒരു ക്യാരക്ടറായിട്ട് വന്ന് അവർ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സീത എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിലേക്ക് അവർ തന്നെ തന്നെ കാണുകയും അങ്ങനെ എഴുതുകയും ചെയ്തു. പലപ്പോഴും മില്ലറ്റിൻ്റെ കീറ്റ് മില്ലറ്റിൻ്റെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ അകത്ത് റിഫ്ലക്ട് ചെയ്തത്.
And it revealed an advanced and reflective side of a millet. ഒരു പേഴ്സണൽ റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ പറ്റിയ വർക്കുകളായിരുന്നു അവരുടെ മെമ്പർ ആയിട്ടുള്ള ഫ്ലൈയിങ് സീരിയൽ. ദെൻ ബിയോണ്ട് റിട്ടൺ വർക്ക്സ് ആക്റ്റീവ് എൻഗേജ്മെന്റ് ഇൻ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ഈ പറയുന്ന വർക്കുകൾക്കാർ ഉപരിയായിട്ട് എഴുത്തിലൂടെ മാത്രമല്ല പ്രവൃത്തിയിലും ഒരു ആക്റ്റീവ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ നൽകാൻ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് നൽകാനായിട്ട് കേറ്റ് മില്ലറ്റിന് സാധിച്ചിരുന്നു. മില്ലറ്റ്സ് കോൺട്രിബ്യൂഷൻ എക്സ്റ്റെൻഡഡ് ബിയോണ്ട് റിട്ടേൺ വർക്ക്സ് ഷീ പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ ഷേപ്പിംഗ് ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സ് ത്രൂ ആക്ടിവിസം ലെഫ്റ്റ് ആൻഡ് എൻഡ്യൂറിംഗ് ലെഗസി ഇൻ ബോത്ത് തിയറി ആൻഡ് പ്രാക്ടീസ്. അതുപോലെ തന്നെ മില്ലറ്റ് ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ഫെമിനിസവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സിനെ ഷേപ്പ് ചെയ്യുന്നതിലും ഫെമിനിസ്റ്റ് ആക്ട് സെക്കൻഡ് വേവ് ഫെമിനിസത്തിന്റെ ടൈമിലൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻസുകൾ മില്ലറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിറ്റററി തിയറിയിലായാലും പ്രാക്ടീസിലായാലും തൻ്റെതായ ലെഗസി കീപ്പ് ചെയ്യാൻ മില്ലറ്റിന് സാധിച്ചു. ഓക്കെ, ഇത്തരം നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി, ഇമ്പോർട്ടൻ്റ് പോയിന്റ്സുകൾ ഓർത്തിരിക്കാം. അമേരിക്കൻ ഫെമിനിസ്റ്റ് റൈറ്റർ ആക്ടിവിസ്റ്റ് ആണ് കേറ്റ് മില്ലറ്റ്. അവരുടെ വളരെ പ്രധാനപ്പെട്ട വർക്കാണ് സെക്ഷൽ പൊളിറ്റിക്സ്, പബ്ലിഷ് ചെയ്ത 1970s. 1968 അവർ എഴുതിയ തീസിസിന്റെ ഒരു ബുക്ക് രൂപമാണ് സെക്ഷൽ പൊളിറ്റിക്സ് ആയിട്ട് പിന്നീട് പുറത്തേക്ക് വന്നത്. ഇതിലൂടെ അവരെ ലിറ്ററേച്ചറിലും സൊസൈറ്റിയിലുമുള്ള പെട്രിയാക്കൽ സ്ട്രക്ചേഴ്സിനെ അവർ ക്രിട്ടിസൈസ് ചെയ്യാൻ ചെയ്തതാ. ഈ ഒരു വർക്കിൽ അവർ പഠനം നടത്തി ഡി എച്ച് ലോറൻസിലും നോർമൻ മെയ്ലിയറിലും ഹെൻറി മില്ലറിലുമാണ്. ഓക്കെ, ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസത്തിനെ പറ്റിയും ജെൻഡർ നോംസിനെ പറ്റിയും ഒക്കെ അവർ ഇതിൻ്റെ അകത്ത് പ്രതിപാദിച്ചിരുന്നു. ഇവരുടെ വർക്കുകളിൽ നമുക്ക് രണ്ട് ഫേസസ് ആയിട്ട് തിരിക്കാം. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് അവരുടെ സോഷ്യൽ ഇഷ്യൂസിനെ പറ്റി അവർ എഴുതിയിട്ടുള്ള ഫേസായിരുന്നു. ഇതിനെ തിയററ്റിക്കൽ ഫേസ് എന്ന് ഞാൻ വിളിക്കുന്നു. ഓക്കെ, ആ കാലഘട്ടത്തിൽ അറിയ വർക്കുകളാണ് പ്രോൺസ്റ്റിറ്റ്യൂഷൻ പേപ്പേഴ്സും പൊളിറ്റിക്സ് ഓഫ് ക്രുവാലിറ്റി. ഈ ഒരു കാലഘട്ടത്തിൽ എഴുതിയ ഈ വർക്കുകളിൽ സെക്ഷൽ വർക്കിൻ്റെയും സെക്സ് വർക്കിൻ്റെയും അതുപോലെ തന്നെ പൊളിറ്റിക്സിൻ്റെയും റെപ്രസെൻറ്റേഷൻ നമുക്ക് കാണാൻ തരും. അതാണ് ഈ ഒട്ടോണമി എന്ന് പറയുന്നത്. സോ സെക്സ് വർക്കിനെ നമുക്ക് സാഡിസവുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കുകയാണെങ്കിൽ ഒട്ടോണമി പൊളിറ്റിക്കൽ പവർ സ്ട്രക്ചറുമായിട്ട് ബാധിക്കാം. ഓക്കെ, ഇത് രണ്ടിലും ഈ ഈ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് നടക്കുന്നത് നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഇതിൻ്റെ അകത്ത് അവർ അഡ്രസ്സ് ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഇഷ്യൂസ് റിലേറ്റ്സ് ടു ക്ലാസ്, റേസ് ആൻഡ് സെക്ഷൽ ഓറിയൻറ്റേഷൻ. ഇവരുടെ പിന്നീട് വന്ന ഫേസിൽ, സെക്കൻഡ് ഫേസിനെ പേഴ്സണൽ ഇൻട്രോസ്പെക്റ്റീവ് ഫേസ് എന്നാണ് ഞാൻ വിളിച്ചത്. ഓക്കെ, ആ ഒരു ഫേസിലേക്ക് വരുമ്പം ഇവർ കൂടുതലും തന്നിലേക്ക് ഇറങ്ങിയിട്ട് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ തുടങ്ങിയ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ എഴുതിയ അവരുടെ ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറാണ് ഫ്ലൈയിങ്. ഇവരുടെ മെൻ്റൽ ഇൽനെസ്സിനെ കുറിച്ചും ആ ഒരു സെൽഫ് ഡിസ്കവറിയെ കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 1977 ഇറങ്ങിയ ഒരു നോവലാണ് സീത. ഓക്കെ, നോവലാണ് സീത. ഇവരാകെ ഒരു നോവലേ എഴുതിയിട്ടുള്ളൂ. ആ ഒരു നോവലിൽ സെക്ഷുവാലിറ്റിയെ കുറിച്ചും ഐഡൻറ്റിറ്റിയെ കുറിച്ചും സ്പിരിച്വാലിറ്റിയെ കുറിച്ചും പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. കേറ്റ് മില്ലറ്റിൻ്റെ ഒരു പേഴ്സണൽ റിഫ്ലക്റ്റീവ് സൈഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. മില്ലറ്റ് അവരുടെ റിട്ടേൺ വർക്കുകളിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല, അവരുടെ കോൺട്രിബ്യൂഷൻ ആക്റ്റീവായിട്ട് ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സിലും ആക്ടിവിസത്തിലും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും തിയറിയിലായിക്കോട്ടെ പ്രാക്ടീസിലായിക്കോട്ടെ മില്ലറ്റിൻ്റെ ആ ഒരു ലെഗസി ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. ഈ തേർഡ് റൈറ്റർ ആണ് എലെൻ ഷോൾട്ടർ. എലെൻ ഷോൾട്ടറും ഒരു അമേരിക്കൻ റൈറ്ററാണ് കേട്ടോ, അമേരിക്കൻ ലിറ്റററി ക്രിട്ടിക് ആണ്. എലെൻ ഷോൾട്ടർ, എ ഡിസ്റ്റിംഗ്വിഷ്ഡ് അമേരിക്കൻ ലിറ്റററി ക്രിട്ടിക് ആൻഡ് ഫെമിനിസ്റ്റ് സ്കോളർ, ഹാസ് മെയ്ഡ് പ്രൊഫൗണ്ട് കോൺട്രിബ്യൂഷൻസ് ടു ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് കണ്ടംപററി ലിറ്റററി സ്റ്റഡീസ് ത്രൂ സെവറൽ ഫേസസ്. ഫസ്റ്റ്, പയനീറിംഗ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്. അന്നേരം എലെൻ ഷോൾട്ടർ ഒരു അമേരിക്കൻ ലിറ്റററി ക്രിട്ടിക് ആണ്, ഫെമിനിസ്റ്റ് സ്കോളറാണ്. ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഫെമിനിസ്റ്റ് അമേരിക്കൻ ഫെമിനിസ്റ്റ് ലിറ്റററി ക്രിറ്റിസിസത്തിനും കണ്ടംപററി ലിറ്റററി സ്റ്റഡിക്കും പ്രദാനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എലെൻ ഷോൾട്ടർ. ഷോൾട്ടറിന്റെ ഫേമസ് ടെക്സ്റ്റ് ആണ് ദ സെക്കൻഡ് സെക്സ്, സോറി, ദ സിമൺ ഡി ബിവേർഡ് ടെക്സ്റ്റ് ആണ്, ഷോൾട്ടറിന്റെ ടെക്സ്റ്റ് ആണ് എ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ. ദെൻ ദ പയനീറി ഫസ്റ്റ് ഫേസിനെ ഞാൻ വിളിച്ചത് പയനീറിങ് ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്നാണ്. ഓക്കെ, ലേറ്റ് 1960s and 1970s. ഷോൾട്ടർ എസ്റ്റാബ്ലിഷ്ഡ് എ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ് വിത്തിൻ ദ ലിറ്റററി ക്രിറ്റിസിസം. ഷീ ഇൻട്രൊഡ്യൂസ്ഡ് ഗൈനോ ക്രിട്ടിക്സ് വിത്ത് ഹർ എസേ ടുവേർഡ്സ് ഫെമിനിസ്റ്റ് പോളിറ്റിക്സ് ഇൻ 1979. ഷീ അഡ്വക്കേറ്റഡ് ഫോർ ദ എക്സ്പ്ലോറേഷൻ ഓഫ് വിമൻസ് എക്സ്പീരിയൻസ് ആൻഡ് ലിറ്റററി ട്രഡിഷൻ സെപ്പറേറ്റ് ഫ്രം മെയിൽ ഡോമിനേറ്റഡ് കാനൺ. ഷീ എംഫസൈസ്ഡ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വിമൻസ് വോയിസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ വർക്ക്സ് ലൈക്ക് എ ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ, പബ്ലിഷ്ഡ് ഇൻ 1977. അന്നേരം
ഒരു അമേരിക്കൻ ഫെമിനിസ്റ്റ് ലിറ്ററാറി ക്രിട്ടിക്കാണ്. അതുപോലെ തന്നെ ഗൈനോക്രിറ്റിക്സ് എന്ന് പറയുന്ന ഒരു ടേം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ടുവേർഡ്സ് ഫെമിനിസ്റ്റ് പോയിറ്റിക്സ് എന്ന് പറയുന്ന 1979 പബ്ലിഷ് ചെയ്യപ്പെട്ട ഒരു എസ്സേയിലൂടെ അവർ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഗൈനോക്രിറ്റിക്സ്. ഇനി അതെന്താണെന്ന് നിങ്ങൾ പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് യൂണിറ്റിൽ നിങ്ങൾ പഠിക്കും. അന്നേരം ഗൈനോക്രിറ്റിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അലൻ ഷോൾട്ടർ ആണ് ത്രൂ ഹിസ് എസ്സേ ടുവേർഡ്സ് ഫെമിനിസ്റ്റ് പോളിറ്റിക്സ് പബ്ലിഷ്ഡ് ഇൻ ദി ഇയർ 1979. അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ഷി അഡ്വക്കേറ്റഡ് ഫോർ ദ എക്സ്പ്ലോറേഷൻ ഓഫ് വിമൻസ് എക്സ്പീരിയൻസ് ആൻഡ് ലിറ്റററി ട്രഡീഷൻ സെപ്പറേറ്റ് ഫ്രം മെയിൽ ഡോമിനേറ്റഡ് കാനൺ. ഇപ്പം നമ്മൾ പറയത്തില്ലേ, ട്വിൻസ് ആണെങ്കിൽ കൂടിയും അവരുടെ ചിന്തകളും അവരുടെ പ്രവൃത്തികളും എൻറ്റയർലി ഡിഫറെൻ്റ് ആകാം. അവർ ഇല്ലേ, അവരുടെ ചിന്തകളും പല കാര്യങ്ങളൊക്കെ അവർക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആകാം. അങ്ങനെയാണെങ്കിൽ സ്ത്രീയും പുരുഷനും തമ്മിൽ എന്തെല്ലാം വ്യത്യാസങ്ങൾ കാണും. അന്നേരം സ്ത്രീ എന്തിന് പുരുഷന്മാരുടെ എഴുത്തിനെ അനുകരിച്ച് എഴുതാൻ ശ്രമിക്കുന്നു? അവർക്ക് അവരുടേതായ ഒരു കാനൺ ഉണ്ട്, അവരുടേതായ ഒരു തരം റൈറ്റിങ്സ് ഉണ്ട്. അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ള വ്യക്തിയായിരുന്നു എലൻ ഷ്വാൾഡർ. അതുപോലെ തന്നെ വിമൻസ് വോയിസസ് ആൻഡ് സ്ട്രഗിൾസ് ഇൻ ദ വർക്ക്, സ്ത്രീകളുടെ സുരക്ഷ, സ്ത്രീകളുടെ വർക്ക്സിലെ സ്ട്രഗിൾസ്, അതുപോലെ തന്നെ സ്ത്രീകളുടെ ആ ഒരു അതുവരെ മാർജിനലൈസ് ചെയ്യപ്പെട്ടിരുന്ന വോയിസ് ഇതിനൊക്കെ എംഫസൈസ് കൊടുത്ത വ്യക്തിയായിരുന്നു എലൻ ഷോൾഡർ ത്രൂ ഹർ വർക്ക് എ ലിറ്ററേച്ചർ ഓഫ് ദർ ഓൺ പബ്ലിഷ്ഡ് ഇൻ 1977. കേട്ടോ, അന്നേരം അവരുടെ ടെക്സ്റ്റ് ആണ് ലിറ്ററേച്ചർ ഓഫ് ദർ ഓൺ 1977. അതിൻ്റെ അകത്ത് ഫീമെയിൽ വോയിസസ് സപ്രസ്ഡ് ഫീമെയിൽ വോയിസസ് വർക്ക്സ് ഇതിനെ കുറിച്ചൊക്കെ അവർ പ്രതിപാദിച്ചിരുന്നു. ഗൈനോക്രിറ്റിക്സ് എന്ന് പറയുന്ന ടേം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ടുവേർഡ്സ് ഫെമിനിസ്റ്റ് പോളിറ്റിക്സ് എന്ന് പറയുന്ന 1979 പബ്ലിഷ് ചെയ്ത എസ്സേയിലൂടെയാണ്. ഇനി അടുത്തത് അവർ സൈക്കോ അനലിറ്റിക്സിനെയും ഫെമിനിസ്റ്റ് തിയറിയും ആ 1980s ഒക്കെ ആയപ്പോഴത്തേക്ക് അവർ അതിൻ്റെ അകത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് എഴുതാനായിട്ട് തുടങ്ങി. ഷി എക്സ്പാൻഡഡ് ഫോക്കസ് ടു ഇൻക്ലൂഡ് സൈക്കോ അനലിറ്റിക് ആൻഡ് ഫെമിനിസ്റ്റ് തിയറീസ് എക്സ്പ്ലോർ ദി ഇന്റർസെക്ഷൻ ഓഫ് ജെൻഡർ ആൻഡ് മെന്റൽ ഇൽനെസ് ഇൻ ഫീമെയിൽ മാലഡി ഇൻ 1985, അനലൈസ്ഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ സൊസൈറ്റിയൽ നോംസ് ആൻഡ് ഫീമെയിൽ സൈക്കോളജിക്കൽ വെൽബീങ് റിഫ്ലക്റ്റഡ് ഇൻ ലിറ്ററേച്ചർ. സോ 1980s ഒക്കെ ആയപ്പോഴത്തേക്ക് കൂടുതലായിട്ട് അവരുടെ വർക്കിൽ സൈക്കോ അനാലിസിസും ഫെമിനിസ്റ്റ് തിയറി കൂടെ മെർജ് ചെയ്ത് അവരായി വരാനായിട്ട് തുടങ്ങി. അങ്ങനെ എഴുതിയ ഒരു വർക്കാണ് ദ ഫീമെയിൽ മാലഡി, പബ്ലിഷ്ഡ് ഇൻ 1985. ആ വർക്കിൽ അവർ എക്സ്പ്ലോർ ചെയ്യുന്നത് മെന്റൽ ഇൽനെസിനെ കുറിച്ചും ഈ ജെൻഡർ ഇന്റർസെക്ഷനെ കുറിച്ചിട്ടുമാണ്. ഇപ്പൊ സ്ത്രീകളുടെ പല പ്രശ്നങ്ങളെയും മെന്റൽ ഇൽനെസ് ആയിട്ട് തെറ്റിദ്ധരിക്കുകയും അവരെ തുറങ്കിലടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. സോ ഈ പറയുന്ന ജെൻഡർ ഇന്റർസെക്ഷനെ കുറിച്ചും മെന്റൽ ഇൽനെസിനും സ്ത്രീകളിൽ ഉണ്ടാകുന്ന മെന്റൽ ഇൽനെസിനെ കുറിച്ചും പഠനം നടത്തിയവർക്കാണ് ദ ഫീമെയിൽ മാലഡി. ഓക്കെ, ഇതിലൂടെ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൊസൈറ്റിയൽ നോംസും ഫീമെയിൽ സൈക്കോളജിക്കൽ വെൽബീങ്ങും, ഇപ്പം സാഹിത്യത്തിലൂടെ സമൂഹത്തിന്റെ ചിന്താഗതി മാറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ ശാരീരിക മാനസികമായ സന്തുലിതാവസ്ഥ ആ ഒരു വെൽബീങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് എലൻ ഷോൾട്ടർ എഴുതാൻ തീരുമാനിച്ചത്. സോ എലൻ ഷോൾട്ടർ മാത്രമല്ല, കെയ്റ്റ് മില്ലർ ആയിക്കോട്ടെ, വെർജീന വൂൾഫ് ആയിക്കോട്ടെ, ഇവരെല്ലാം ചെയ്യുന്ന എന്താണ്, താങ്കൾ അനുഭവിച്ച പ്രശ്നങ്ങൾ, തങ്ങൾക്ക് ചുറ്റും നടക്കുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇതിനെയൊക്കെ പറ്റിയിട്ടാണ് അവർ എഴുതിയത്. ദെൻ നെക്സ്റ്റ് ഇസ് കൾച്ചറൽ ഫെമിനിസം 1990s. ഒക്കെ 1980s ഒക്കെ ആയപ്പോൾ ഇത് ഓരോ കാലഘട്ടത്തിലാണ്, 1960s 1970s അവർ ഈ പറയുന്ന ഒരു ഫെമിനിസ്റ്റ് റൈറ്ററായി അവർ മുന്നോട്ട് വന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് അവർ ഈ ഗൈനോക്രിറ്റിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. ഒക്കെ ആ ഒരു കാലഘട്ടത്തിലാണ്, 1980s ഒക്കെ ആയപ്പോഴത്തേക്കാണ് സൈക്കോ അനാലിസിസും ഫെമിനിസവും കൂടെ ബന്ധപ്പെടുത്തി അവർ ദ ഫീമെയിൽ മാലഡി എന്ന് പറയുന്ന ടെക്സ്റ്റ് എഴുതിയത്. സൈക്കോളജിക്കൽ മെത്തേഡ്, അതല്ലെങ്കിൽ ഫീമെയിൽ സൈക്കോളജിക്കൽ വെൽബീങ്ങിനാണ് അവർ ആ ഒരു സമയത്ത് പ്രാധാന്യം കൊടുത്തത്. ഇനി 1990s ഒക്കെ ആയപ്പോഴത്തേക്ക് കൾച്ചറൽ ഫെമിനിസത്തിന് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തു. ദ ട്രാൻസിഷൻ ടു കൾച്ചറൽ ഫെമിനിസം എക്സാമിനിങ് ബോർഡർ കൾച്ചറൽ പാറ്റേൺ എക്സ്പ്ലോർഡ് ഇഷ്യൂസ് സച്ച് ആസ് മദർഹുഡ് ഫീമെയിൽ ഫ്രണ്ട്ഷിപ്സ് ആൻഡ് ചേഞ്ചിങ് റോൾസ് ഓഫ് വിമൻ ഇൻ സിസ്റ്റേഴ്സ് ചോയ്സ് ഇൻ 1991, പബ്ലിഷ്ഡ് ഇൻ 1991. ഷി ഹൈലൈറ്റഡ് ലിറ്ററേച്ചേഴ്സ് റോൾ ആസ് മിറർ ഓഫ് സൊസൈറ്റൽ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് വിമൻസ് റെസ്പോൺസസ്. സോ പിന്നീട് 1990s ഉണ്ടായ ഒരു ഒരു തരം ഫെമിനിസമാണ്, അല്ലെങ്കിൽ അതവർ മുന്നോട്ട് വെച്ച ഫെമിനിസമായിരുന്നു കൾച്ചറൽ ഫെമിനിസം. ഈ കൾച്ചറൽ ഫെമിനിസത്തിലൂടെ
കൾച്ചറൽ ഇഷ്യൂസ്, കൾച്ചറൽ പാറ്റേണിൽ ഉണ്ടാകുന്ന പരിവർത്തനങ്ങളെ പറ്റിയിട്ടാണ് അവർ പഠനം നടത്താൻ തുടങ്ങിയത്. അങ്ങനെ മദർഹുഡ്, ഫ്രണ്ട്ഷിപ്പ്, ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ ചേഞ്ചിങ് റോൾസ് ഓഫ് വിമൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ പറ്റിയും ഇതിൻ്റെ ഇഷ്യൂസിനെ പറ്റിയും അവർ പഠനം നടത്തിയ വർക്കായിരുന്നു സിസ്റ്റേഴ്സ് ചോയ്സ്, പബ്ലിഷ് ഇൻ 1991. ഓക്കെ, മറന്നു പോകരുത്. മദർഹുഡ്, ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ്, ചേഞ്ചിങ് റോൾസ് ഓഫ് വുമൻ, ഇതിനെപ്പറ്റി എലൻ ഷോൾഡർ പഠനം നടത്തിയ വർക്കായിരുന്നു സിസ്റ്റേഴ്സ് ചോയ്സ്. ഇത് കൾച്ചറൽ ഫെമിനിസവുമായി ബന്ധപ്പെട്ടതാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ മാറുന്നതിൻ്റെ ആവശ്യകത, സ്ത്രീകളുടെ റെസ്പോൺസുകൾ മാറുന്നതിനനുസരിച്ച് സൊസൈറ്റിയിലും അത് റിഫ്ലക്റ്റ് ചെയ്യണമെന്ന്. നമ്മളുടെ സാഹിത്യം എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ തന്നെ ഒരു മിറർ റിഫ്ലക്ഷൻ ആണെന്നും അവർ അവകാശപ്പെട്ടു. ഓക്കെ, ദെൻ ഗ്ലോബൽ ആൻഡ് ട്രാൻസ്നാഷണൽ ഫെമിനിസം, ന്യൂ മിലേനിയം, പുതിയ കാലഘട്ടമായപ്പോഴത്തേക്ക്, 21st സെഞ്ചുറിയിലൊക്കെ ആയപ്പോഴത്തേക്ക് അവർ ഈ പറഞ്ഞിട്ടുള്ള ഗ്ലോബൽ ട്രാൻസ്നാഷണൽ ഫെമിനിസത്തിലേക്ക് ചുവടുമാറി. ഷി എക്സ്പാൻഡഡ് ടു ഗ്ലോബൽ ആൻഡ് ട്രാൻസ്നാഷണൽ പെർസ്പെക്റ്റീവ്സ്, അക്നോളജ് ദ ഡൈവേഴ്സിറ്റി ഓഫ് വിമൻ റൈറ്റേഴ്സ് എക്സ്പീരിയൻസസ് ബിയോണ്ട് വെസ്റ്റേൺ കോണ്ടെക്സ്റ്റ്, അഡ്വക്കേറ്റഡ് ഫോർ മോർ ഇൻക്ലൂസീവ് ആൻഡ് ഇന്റർസെക്ഷണൽ അപ്രോച്ച് ടു ഫെമിനിസ് ലിറ്റററി അനാലിസിസ് ഇൻ ഇൻവെന്റിംഗ് ഹെർസെൽഫ്, പബ്ലിഷ്ഡ് ഇൻ 2001. Emphasize the importance of understanding identity and cultural context in feminist discourse. അങ്ങനെ 1990s കൾച്ചറൽ ഫെമിനിസത്തിലേക്കായിരുന്നു അവർ മാറിയെങ്കിൽ, ഒരു 21st സെഞ്ചുറി ആയപ്പോഴത്തേക്ക് ഗ്ലോബൽ ആൻഡ് ട്രാൻസ്നാഷണൽ ഫെമിനിസത്തിലേക്ക് അവർ ചുവട് മാറി. ഓക്കെ, അപ്പോഴത്തേക്ക് ഇതുവരെ ഉണ്ടായിരുന്ന അമേരിക്കൻ ഫെമിനിസ്റ്റുകളുടെ ചിന്താഗതി മാത്രമല്ല, ഹോൾ വേൾഡ് അല്ലെങ്കിൽ ഗ്ലോബലി ഉള്ള ഫെമിനിസ്റ്റുകളുടെ ഒരു ഫെമിനിസ്റ്റുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസിനെ പറ്റി, ഡൈവേഴ്സിറ്റി ഓഫ് എക്സ്പീരിയൻസിനെ പറ്റി, ഡൈവേഴ്സിറ്റി ഓഫ് വിമൻ റൈറ്റേഴ്സിനെ പറ്റി കേൾക്കാനും അറിയാനും അവർ തീരുമാനിച്ചു. അതുപോലെ തന്നെ ഷി അഡ്വക്കേറ്റഡ് ഫോർ മോർ ഇൻക്ലൂസീവ് ആൻഡ് ഇന്റർസെക്ഷണൽ അപ്രോച്ച്. ഇല്ലേ, ഇപ്പം അമേരിക്കയിലുള്ള ആൾക്കാരും ജപ്പാനിലുള്ള, അമേരിക്കയിലുള്ള ഫെമിനിസ്റ്റും ജപ്പാനിലുള്ള ഫെമിനിസ്റ്റും റഷ്യയിലുള്ള ഫെമിനിസ്റ്റും, അവർ ഏത് ബോർഡറിന്റെ ഇടയിൽ ആയിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, അവർക്ക് എല്ലാവർക്കും പറയാൻ സെയിം ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള ഇന്റർസെക്റ്റിംഗ് അപ്രോച്ചസ് ഉണ്ടാകും. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പ്രതിപാദിച്ച് അവർ എഴുതിയ 2001 എഴുതിയ വർക്കാണ് ഇൻവെന്റിംഗ് ഹെർസെൽഫ്. ഈ ഒരു വർക്കിലൂടെ ഷി ട്രൈസ് ടു ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു ഐഡന്റിറ്റി ആൻഡ് കൾച്ചറൽ കോണ്ടെക്സ്റ്റ് ഇൻ ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സ്. അന്നേരം എലൻ ഷോൾഡർ, അമേരിക്കൻ റൈറ്റർ, ക്രിട്ടിക്, നമ്മൾ ഇവരുടെ പല ഫേസസ് പറഞ്ഞു. ഓക്കെ, ഫസ്റ്റ് അവരുടെ ഫെമിനിസ്റ്റ് റൈറ്ററായിട്ട് അവർ അറേവ് ചെയ്ത ഫേസ്, ദെൻ ആ ഒരു കാലഘട്ടത്തിലായിരുന്നു ഇവർ ഗൈനോ ക്രിട്ടിക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ടുവേർഡ്സ് ഫെമിനിസ്റ്റ് പോയിറ്റിക്സിൽ എന്ന് പറയുന്ന എസ്സേയിലൂടെയാണ് അവർ കൊണ്ടുവന്നത്. ലിറ്ററേച്ചർ ഓഫ് ദെയർ ഓൺ എന്ന് പറയുന്ന അവരുടെ ആദ്യ കാലഘട്ടത്തിലെ ഒരു പ്രമുഖമായിട്ടുള്ള തിയററ്റിക്കൽ വർക്കാണ്. അതിനുശേഷം അവർ കൂടുതലും സൈക്കോ അനാലിസിസും ഫെമിനിസവും കൂടെ ബന്ധപ്പെടുത്തിയിട്ടുള്ള വർക്കിന് പ്രാധാന്യം കൊടുത്തു. അങ്ങനെ എഴുതിയ വർക്കാണ് ദ ഫീമെയിൽ മാലഡി, മെന്റൽ ഇൽനെസ് ആൻഡ് ജെൻഡർ ഡിസോർഡേഴ്സിനെ കുറിച്ചിട്ടാണ് അവരതിൽ പ്രതിപാദിച്ചത്. ദെൻ 1990സോടുകൂടി അവർ കൾച്ചറൽ ഫെമിനിസത്തിലേക്ക് ചൂടുമാറി. ആ ഒരു കാലഘട്ടത്തിൽ അവർ മദർഹുഡിനെ പറ്റിയും ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയും ചേഞ്ചിങ് റോൾസ് ഓഫ് വിമൻസിനെ പറ്റിയും പഠനം നടത്തിയ വർക്കായിരുന്നു സിസ്റ്റേഴ്സ് ചോയ്സ് 1991. അതിനുശേഷം 21st സെഞ്ചുറി ആയപ്പോഴത്തേക്ക് ട്രാൻസ്നാഷണൽ ഫെമിനിസത്തിലേക്ക് ചൂടുമാറിയും അവർ ഡൈവേഴ്സിറ്റി ഓഫ് വിമൻ എക്സ്പീരിയൻസും ഡൈവേഴ്സിറ്റി ഓഫ് ഫെമിനിസ്റ്റ് എക്സ്പീരിയൻസിനെ പറ്റി അവർ കേൾക്കാനും വായിക്കാനും തയ്യാറാകുകയും 2001 ഇൻവെന്റിംഗ് മൈ ഹെർസെൽഫ് 2001 എന്ന് പറയുന്ന ആ ഒരു വർക്ക് അവർ എഴുതുകയും ചെയ്ത ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ പറയുന്ന 2001 എന്ന് പറയുന്ന 21st സെഞ്ചുറി. സോ നെക്സ്റ്റ് ഈസ് ഹെലൻ സിസോ. ഹെലൻ സിസോ, ഹർ ഏർലി വർക്ക്, ഒരു ഫ്രഞ്ച് ഫെമിനിസ്റ്റ് റൈറ്റർ ആൻഡ് ഫിലോസഫറാണ് കേട്ടോ ഹെലൻ സിസോ, ഫ്രഞ്ച് റൈറ്ററാണ്. നമ്മൾ രണ്ട് അമേരിക്കൻ റൈറ്റേഴ്സിനെ പറ്റി പറഞ്ഞു, കേറ്റ് മില്ലറ്റ്, അതുപോലെ തന്നെ എലൻ ഷോൾഡർ. ഒരു ബ്രിട്ടീഷ് റൈറ്റർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അതാണ് വെർജിന വുൾഫ്. ഹെലൻ സിസോ ഫ്രഞ്ച് റൈറ്ററാണ്. ഹെലൻ സിസോ, ഫ്രഞ്ച് ഫെമിനിസ്റ്റ് ആൻഡ് ഫിലോസഫർ, ലെയ്ഡ് ദ ഫൗണ്ടേഷൻ ഫോർ ഹർ ഗ്രൗണ്ട് ബ്രേക്കിംഗ് കോൺട്രിബ്യൂഷൻ ടു ഫെമിനിസ്റ്റ് തിയറി ഇൻ ദ 1960s ആൻഡ് 1970s. ഷി ഇൻട്രൊഡ്യൂസ് ദ കോൺസെപ്റ്റ് ഓഫ് എക്കൾച്ചർ ഫെമിനൈൻ ഓർ ഫെമിനൈൻ റൈറ്റിംഗ്, അഡ്വക്കേറ്റിംഗ് ഫോർ എ ഡിസ്റ്റിങ്ക്ട് ഫെമിനൈൻ വോയിസ് ദ ചലഞ്ചസ് പെട്രിയാർക്കൽ ലാംഗ്വേജ് നോംസ്. സോ ഇന്ന് 1960s 1970s കാലങ്ങളിൽ ഫ്രാൻസിൽ ഫെമിനിസത്തിന്റെ അടിത്തറ പാകിയ വ്യക്തിയായിരുന്നു ഹെലൻ സിസോ.
അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റ് ആണ് എക്രിച്ചർ ഫെമിനൈൻ ഓർ ഫെമിനൈൻ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിലൂടെ ഫെമിനിസ്റ്റ് വോയിസുകൾ അല്ലെങ്കിൽ ഫീമെയിൽ വോയിസുകളെ പെട്രിയാർക്കിയൽ ലാംഗ്വേജിൽ നിന്ന് മാറ്റിയിട്ട് അല്ലെങ്കിൽ പുരുഷ ഭാഷയിൽ നിന്ന് മാറിക്കൊണ്ട് സ്ത്രീ ഭാഷയിൽ എഴുതുന്നതിനെയാണ് അവർ ഇക്രിച്ചർ ഫെമിനൈൻ എന്ന് വിളിച്ചത്. നമ്മുടെ എലൻ ഷോൾട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റ് ആണ് ഗൈനോ ക്രിറ്റിസിസം. അതുപോലെ ഹെലൻ സീസൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോൺസെപ്റ്റ് ആണ് ഇക്രിച്ചർ ഫെമിനൈൻ. തിയറട്ടിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ എക്സ്പ്ലോറേഷൻ നോക്കാം. സീസോ ഡെൽവ് ദ ഡ്രാമ ആൻഡ് പോയട്രി എക്സ്പ്ലോറിംഗ് സൈക്കോ അനാലിസിസ് ആൻഡ് അൺകോൺഷ്യസ്. ഹെർ വർക്ക്സ് ലൈക്ക് പോർട്രേറ്റ് ഓഫ് ഡോറ, ത്രീ സ്റ്റെപ്സ് ഓൺ ദ ലാഡർ ഓഫ് റൈറ്റിംഗ് ഡിപിക്റ്റഡ് ദ കോംപ്ലക്സിറ്റീസ് ഓഫ് ഐഡന്റിറ്റി, ഡിസയർ ആൻഡ് ലാംഗ്വേജ് ചലഞ്ചിങ് സൊസൈറ്റിയൽ നോംസ് ത്രൂ പേഴ്സണൽ ആൻഡ് കളക്റ്റീവ് നറേറ്റീവ്സ്. സോ സീസോ ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ഡ്രാമയും പോയട്രിയായിട്ട് ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകളാണ് ചെയ്തിരുന്നത്. ഡ്രാമയിലും പോയട്രിയിലും എല്ലാം തന്നെ സൈക്കോ അനാലിസിസിനെ പറ്റിയും ഈ പറഞ്ഞിട്ടുള്ള അൺകോൺഷ്യസ്നെസ് പറ്റിയും അവർ പൂർണ്ണമായിട്ടും ബോധേഡ് ആയിക്കൊണ്ട് തന്നെ അങ്ങ് കഥാപാത്രങ്ങളെ അതുമായി ബന്ധപ്പെടുത്തി അവർ എഴുതിയിരുന്നു. പോർട്രേറ്റ് ഓഫ് ഡോറ, ത്രീ സ്റ്റെപ്സ് ഇൻ ദ ലാഡർ ഓഫ് റൈറ്റിംഗ് ഇങ്ങനെയുള്ള വർക്കുകളിലെല്ലാം തന്നെ ഈ പറഞ്ഞ സൈക്കോ അനാലിസിസ് അൺകോൺഷ്യസ് ആസ്പെക്ട്സ് നമുക്ക് കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് തീമുകൾ വരുന്നുണ്ട്. ഐഡന്റിറ്റി, ഡിസയർ, ലാംഗ്വേജ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും ഇവർ ഇതിൻ്റെ അകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ദെൻ ഷി കൊളാബറേറ്റഡ് വിത്ത് ജാക്കസ് ദെറിദ, സീസോ ഹെലൻ സീസോ എൻഗേജ് ഡീപ്ലി വിത്ത് ഡീകൺസ്ട്രക്ഷനിസ്റ്റ് തിയറി ത്രൂ ഹെർ കൊളാബറേഷൻ വിത്ത് ജാക്കസ് ദെറിദ. They explored linguistic structures and gaps within the meaning, extending their contribution to post-structuralist thought and highlighting the interplay between philosophy and literature. അതുപോലെ തന്നെ യാക്കസ് ദെറിദയുമായി ബന്ധപ്പെടുത്തി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് അവർ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചേഴ്സ് ആൻഡ് ഗ്യാപ്സ് വിദിൻ ദ മീനിങ്, ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഭാഷയും ഭാഷയ്ക്കിടയിലുള്ള ആ മീ സൈലൻസിന്റെ മീനിങ്, ഇതിനെക്കുറിച്ചും ഒക്കെ പോസ്റ്റ് സ്ട്രക്ചറലിസവുമായി ബന്ധപ്പെടുത്തിയും ഫിലോസഫിയും ലിറ്ററേച്ചറുമായി ബന്ധപ്പെടുത്തിയും അവർ പഠനം നടത്തി. ഓട്ടോബയോഗ്രഫിക്കൽ ആൻഡ് ഗ്ലോബൽ തീംസ് ഇൻ ഹർ ലൈറ്റർ വർക്ക്സ് ലൈക്ക് സ്റ്റിഗ്മാറ്റ, എസ്കേപ്പിംഗ് ടെസ്റ്റ് ആൻഡ് ലവ് ഇറ്റ്സെൽഫ് ഇൻ ലെറ്റർ ബോക്സ് ആൻഡ് ലവ് ഇറ്റ്സെൽഫ് ഇൻ ദ ലെറ്റർ ബോക്സ് ഈസ് എ ടേൺ ടു ഓട്ടോബയോഗ്രഫിക്കൽ റൈറ്റിംഗ് ആൻഡ് ഗ്ലോബൽ ഇഷ്യൂസ്. ഷീ മെർജ്ഡ് പേഴ്സണൽ എക്സ്പീരിയൻസ് വിത്ത് വൈഡർ നറേറ്റീവ്സ് ഓഫ് എക്സൈൽ, ഐഡന്റിറ്റി, ലവ്, ഓഫറിംഗ് റീഡേഴ്സ് ആൻഡ് ഇന്റിമേറ്റ് പെർസ്പെക്റ്റീവ് ഓൺ ഹർ ഫിലോസഫിക്കൽ ഇൻസൈറ്റ്സ്. സോ പിന്നീടുള്ള ഫേസിലേക്ക് വരുമ്പോൾ അവർ നമ്മളുടെ കേക്ക് മില്ലറ്റിനെ പോലെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസിനെ പറ്റി അവരുടെ എഴുതാൻ തുടങ്ങി. പേഴ്സണൽ എക്സ്പീരിയൻസ്, ഐഡന്റിറ്റി, എക്സൈൽ, ലവ് ഓ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെയും ഫിലോസഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഓക്കെ, പിന്നീടുള്ള ആ ഒരു കാലഘട്ടം അങ്ങനെ സീസോ അവരുടെ ഓട്ടോബയോഗ്രഫിക്കൽ റൈറ്റിംഗ് എഴുതാൻ തന്നെ ഇങ്ങനെ എഴുതിയ ഒരു വർക്കാണ് സ്റ്റിഗ്മാറ്റ, എസ്കേപ്പിംഗ് ടെക്സ്റ്റ്, അതുപോലെ തന്നെ ലവ് ഇറ്റ്സെൽഫ് ഇൻ ലെറ്റർ ബോക്സ്. ഇത് രണ്ടെണ്ണം അവരുടെ ഓട്ടോബയോഗ്രഫിക്കൽ വർക്കുകളായിട്ടാണ് വരുന്നത്. ത്രൂ ഔട്ട് ഹെർ കരിയർ സീസോ റിമെയിൻഡ് എ കൺസിസ്റ്റന്റ് അഡ്വക്കേറ്റ് ഫോർ ഫെമിനിസം ആൻഡ് റൈറ്റ്സ്, വിമൻ റൈറ്റ്സ്. ഹെർ എസ്സേസ്, ലെക്ചേഴ്സ് ആൻഡ് സ്പീച്ചസ് എംഫസൈസ് ദിസ് ഇന്റർസെക്ഷനാലിറ്റി ആൻഡ് ലീഡ് ടു ചലഞ്ച് ദ എക്സിസ്റ്റിംഗ് പവർ സ്ട്രക്ചേഴ്സ്, ലിവിംഗ് ആൻഡ് എൻഡ്യൂറിംഗ് ഇൻഫ്ലുവൻസ് ഓൺ കണ്ടംപററി ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സ്. അവരുടെ ജീവിതത്തിലുടനീളം, അവരുടെ കരിയറിലുടനീളം അവർ ഫെമിനിസവും വിമൻ റൈറ്റ്സിനെയും കൂട്ടുപിടിക്കുകയും അവരുടെ എസേസിലൂടെയും ലെക്ചേഴ്സിലൂടെയും സ്പീച്ചസിലൂടെയും ഒക്കെ തന്നെ ഇവർ ഈ പറയുന്ന പവർ സ്ട്രക്ചേഴ്സിനെ പറ്റി ബോധവടാക്കാനായിട്ട് അവർ ശ്രമിക്കുകയും ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സുകളിൽ, കണ്ടംപററി ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകി അതിനെയൊക്കെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്ത ഫ്രഞ്ച് റൈറ്റർ ആൻഡ് ഫിലോസഫറാണ് ഹെലൻ സീസോ. അന്നേരം ഹെലൻ സീസോ എന്ന് പറയുമ്പോൾ അവരുടെ ഫ്രഞ്ച് റൈറ്റർ ആണ്, ഫിലോസഫർ ആണെന്നുള്ള കാര്യം നമുക്ക് പറയണം. എക്രിച്ചർ ഫെമിനി എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഹെലൻ സീസോ ആണ്. അവരുടെ ആദ്യകാല വർക്കുകളാണ് പോർട്രേറ്റ് ഓഫ് ഡോറ, ത്രീ സ്റ്റെപ്സ് ഓൺ ദ ലാഡർ ഓഫ് റൈറ്റിംഗ്. അവർ ഡ്രാമയിലും പോയട്രിയിലും ഒക്കെ താല്പര്യമായിരുന്നു. ആ ഈ പറയുന്ന ഡ്രാമയിലും പോയട്രിയിലും എല്ലാം തന്നെ സൈക്കോ അനാലിസിസും അൺകോൺഷ്യസ്നെസ്സിൻ്റെ ഒക്കെ പല വശങ്ങൾ ഇവരെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവർ ദെറിദയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. ലാംഗ്വേജ്, മീനിങ്, പോസ്റ്റ് സ്ട്രക്ചറലിസം ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് അവർ കൊളാബറേറ്റ് ചെയ്തത്. പിന്നീട് അവരുടെ ലേറ്റർ ഫേസിലോട്ട് വരുമ്പം അവർ കൂടുതലും ഓട്ടോബയോഗ്രഫിക്കൽ വർക്കുകൾ എഴുതാൻ തുടങ്ങി. സ്റ്റിഗ്മാറ്റ, എസ്കേപ്പിംഗ് ടെക്സ്റ്റ്, ലവ് ഇറ്റ്സെൽഫ് ഇൻ ലെറ്റർ ബോക്സ് ഇങ്ങനെയുള്ള വർക്കുകൾ എഴുതാൻ തുടങ്ങി. അതിൻ്റെ അകത്ത് കൂടുതലായിട്ട് എക്സൈൽ, ഐഡന്റിറ്റി, ലവ് ഇങ്ങനെയുള്ള ഓക്കെ ശരി ആ ശരി ചേച്ചി.
ഒക്കെ ഇതിനെ പറ്റിയിട്ടൊക്കെ അവർ ഡീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഹെർ എസേയ്സ് ലെക്ചേഴ്സ് സ്പീച്ചസ് എംഫസൈസ്ഡ് ഇന്റർസെക്ഷനാലിറ്റി നീഡ് ടു ചലഞ്ച് ദ എക്സിസ്റ്റിംഗ് പവർ സ്ട്രക്ചേഴ്സ്. അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന എക്സിസ്റ്റിംഗ് പവർ സ്ട്രക്ചേഴ്സിനെയൊക്കെ പറ്റി അവർ ഡീൽ ചെയ്തു. അവരുടെ എസേയ്സിലൂടെയും ലെക്ചേഴ്സിലൂടെയും സ്പീച്ചസിലൂടെയൊക്കെ ഈ പറയുന്ന ഫെമിനിസത്തെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാനും കണ്ടംപററി ഫെമിനിസ്റ്റ് ഡിസ്കോഴ്സിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാനും അതിനെയൊക്കെ അങ്ങനെ ഒരു ലെഗസി നിലനിർത്താനും ഒക്കെ സഹായിച്ചത് ഈ പറയുന്ന ഫ്രഞ്ച് ഫെമിനിസത്തിലൂടെ മുന്നോട്ട് വന്ന ഹെലൻ സീസോ ആണ്. പിന്നീട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇവിടെയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വെർജീനിയ വുൾഫിൻ്റെ ആയിട്ട് ബന്ധപ്പെടുത്തിയും കേറ്റ് മില്ലറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയും എല്ലാം സീസോയുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. ഫെമിനിസ്റ്റ് റൈറ്റേഴ്സിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ് തന്നിട്ടുള്ള മാറ്റേഴ്സ് ഉൾപ്പെടുത്തി നിങ്ങൾ എഴുതുക. ഫെമിനിസം എന്താണെന്ന് കൊടുക്കുക, ഫെമിനിസ്റ്റ് റൈറ്റേഴ്സ് ആരൊക്കെയാണെന്ന് കൊടുത്തതിന് ശേഷം ഈ തന്നിരിക്കുന്ന മാറ്റേഴ്സ് നിങ്ങൾക്ക് എസ്സേ ആയിട്ട് എഴുതാവുന്നതാണ് കേട്ടോ. സോ ദാറ്റ്സ്